কৃষ্ণানু, হ্যাঁ ফাস্টন কৃষ্ণানু, ফার্স্ট ওয়ান কৃষ্ণনারায়ণ। কৃষ্ণനാണ് ല്ലേ? എന്താ കൃഷ്ണനെ ദാമോദരൻ എന്ന് വിളിക്കുന്നത്? പ്രശ്നമാണ് അല്ലേ, ഓരോരോ പേര് വിളിച്ചു അല്ലേ. ഇഷ്ടമുള്ള പേരൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുമല്ലേ, എനിക്ക് കൃഷ്ണ അതാണ് ഇഷ്ടം. കൃഷ്ണൻ. നമുക്ക് കൃഷ്ണനെയാണ് വിളിക്കുന്നത് ഇഷ്ടം. ദാമോദരൻ എന്ന് പറഞ്ഞാല് ഹരേ കൃഷ്ണ വരൂ വരൂ. ദാമം എന്ന് പറഞ്ഞ കയർ, ഉദരം പയർ. കയറുകൊണ്ട് ഭഗവാന്റെ ഉദരത്തെ ബന്ധിച്ചതിനെയാണ്, അതുകൊണ്ടാണ് ദാമോദരൻ എന്ന് പറയുന്നത്. മക്കഞ്ചോർ നമ്മൾ വിളിക്കത്തില്ലേ, ബട്ടർ തീഫ്, വെണ്ണക്കള്ളൻ, അതാരാ? ആരുടെയെങ്കിലും നിക് നെയിം വിളിക്കുന്ന ഇഷ്ടമാണോ ആർക്കെങ്കിലും? കുട്ടികൾ എന്താ വിളിക്കുന്നത്? സത്യം പറയണം. വിശ്വജിത്ത് വേറെ ഏത് പേര് വിളിക്കാറുണ്ടോ? സത്യം പറയണം. എന്താ വിളിക്കുന്നേ? ഏ സത്യമല്ല, ഏത് വിളി വിളിക്കും? അറിയില്ല. ആദ്യം ആദ്യ ആദ്യ തന്നെ വരും. ആദ്യ ആദ്യ എന്ത് വിളിക്കും? എന്നാലും കൂടുതൽ വിളിക്കുന്ന എന്താ? അതു അല്ല, വേറൊന്നും വിളിക്കുന്നില്ലേ. കൃഷ്ണനെ നിക് നെയിം വിളിക്കുന്ന അറിയാമോ? കള്ളൻ, വെള്ളക്കള്ളൻ, മക്കഞ്ചോർ, ബട്ടർ തീഫ്. കൃഷ്ണൻ ഒരു കുഴപ്പമില്ല, ഒരു പരാതിയില്ല. എവിടെ ബട്ടർ ഉണ്ടോ അവിടെ കൃഷ്ണൻ ഉണ്ട്. വേർ ഈസ് ബട്ടർ, ദേർ ഈസ് കൃഷ്ണൻ. നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്, ഷോർട്ട് കട്ട്. കൃഷ്ണനെ ആർക്കെങ്കിലും വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറെ ബട്ടർ റെഡി ആക്കിട്ട് ഭഗവാൻ എടുത്ത് വെച്ചാൽ മതി, കൃഷ്ണൻ ഓടി അവിടെ. സത്യമാ പറയുന്നു. വൃന്ദാവനത്തില് ബ്രജവാസികളുടെ അവിടെ ഗോപികമാരുടെ എല്ലാ വീട്ടിലും പോയി കൃഷ്ണൻ വെണ്ണ മോഷ്ടിക്കും. 900,000 പശുക്കൾ നന്ദ മഹാരാജൻ, 900,000 പശുക്കൾ വിശ്വസിക്കാൻ പ്രയാസമാണോ? എത്ര പേർക്ക് ഇതൊരു ഇമാജിനേഷൻ ആണെന്ന് ആണുള്ള അഭിപ്രായം. നന്ദമഹാരാജാക്ക് 900,000 യശോദാമ്മയ്ക്ക് നന്ദമഹാരാജാവിന് മഹാരാജാവ് നന്ദരാജാവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അന്നത്തെ കോടിപതി എന്നൊക്കെ ഉള്ള പശുക്കളുടെ എണ്ണം നോക്കിയിട്ടാണ്. അപ്പം 900,000 പശുക്കളുണ്ടെന്ന് പറയുന്നു ചരിത്രം. ആർക്കെങ്കിലും ഒരു വിശ്വാസക്കുറവുണ്ടോ? ഈ 900,000 പശുക്കൾ ഈ പേരിലെ ചെലവ് ആർക്കെങ്കിലും കുഴപ്പമൊന്നുമില്ല. പറ കൃഷ്ണൻ ദേഷ്യപ്പെടുത്തുന്നില്ല. കള്ളനെ വിളിച്ചിട്ട് കൃഷ്ണൻ ഒരു കുഴപ്പമില്ല, കുതിരവണ്ടിക്കാരനെ വിളിച്ചിട്ട് ഒരു കുഴപ്പമില്ല. പാർത്ഥസാരഥി അർജുനൻ 18 ദിവസം അർജുനനെ രഥത്തിൽ കൃഷ്ണൻ കൊണ്ടു നടന്നിട്ട് അർജുനന്റെ ചവിട്ടും തൊഴിയും എല്ലാം കിട്ടി. ഡയറക്ഷൻ പറഞ്ഞതാ കാര്യം. കയ്യിന് വില്ലും അമ്പും ഇരിപ്പുണ്ട്, അപ്പൊ കൈ കൊണ്ട് പറയാൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഈ യുദ്ധഭൂമിയിലാണ്, സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കത്തില്ല. എന്ത് ചെയ്യും? മുട്ടുകൊണ്ട് ഇടിച്ച ഡയറക്ഷൻ കൊടുക്കുന്ന, റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ. പണ്ടില്ല കാളവണ്ടി ഓടിക്കാൻ അറിയത്തില്ല നമ്മുടെ നാട്ടിൽ അല്ലേ, അറിയാമോ? നാട്ടില് കാളവണ്ടിയുടെ ആ യുഗത്തിലോട്ട് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നുകിൽ ചാട്ടവാറ കൊണ്ട് അടിക്കും. ഹരേ കൃഷ്ണ കമല, ഹരേ കൃഷ്ണ അവരും ഇങ്ങോട്ടിരിക്കും. കമല അവിടെ വന്നിരിക്കും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പോള് ഈ മുട്ടുകൊണ്ട് ഇടിച്ച് കാലുകൊണ്ട് ചവിട്ടി ഡയറക്ഷൻ പറഞ്ഞിട്ട് 18 ദിവസം ക്ഷമയോടെ തിരി. ക്ഷമ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ കൃഷ്ണനെ കണ്ടു പഠിക്കണം. ഒരു ഡെഡിക്കേഷൻ, അത് കൃഷ്ണനെ കണ്ടു പഠിക്കണം. അപ്പോള് പറഞ്ഞു വന്ന എന്താ? 900,000 പശുക്കളുടെ കാര്യം സിമി മാതാജി. 900,000 പശുക്കൾ എന്ന് പറയുമ്പോൾ ഫിഗർ ചിലപ്പോ ഒരു ഡൗട്ട് വരില്ലേ? 900,000 പശുക്കളൊക്കെ ഉണ്ട്. വൃന്ദാവനത്തിൽ എത്ര പേര് പോയി? എത്ര പേർ പോകാൻ ആഗ്രഹമുണ്ട് വൃന്ദാവനത്തിൽ? ബി റെഡി, നമുക്ക്
നന്ദഗ്രാമം ഇപ്പോഴും അവിടെ കാണാൻ പറ്റും. ഏക്കർ കണക്കിന് ഭൂമിയിൽ നന്ദഗ്രാമം വ്യാപിച്ചു കിടക്കുന്നു. നന്ദ രാജാവിന്റെ കൊട്ടാരവും അതുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിയെല്ലാം ഇപ്പോഴും അവിടെ ഉണ്ട്. നമ്മുടെ ആരായിരുന്നു കൂടുതൽ അവിടെ? ഔറംഗസീബാണ് അവിടെ കൂടുതലും ആക്രമണങ്ങളിൽ കൂടുതൽ ആക്രമണകാരി ഔറംഗസീബ്. ഹുമയൂൺ ചക്രവർത്തി നമ്മുടെ ഭാരതത്തെ ആക്രമിച്ചു. ഔറംഗസീബ് വൃന്ദാവനത്തിലെ ഒരു ക്ഷേത്രം നോക്കിയപ്പോ ഔറംഗസീബ് എന്റെ ഭാര്യ പുറത്തോട്ട് നോക്കുമ്പോ ഔറംഗസീബല്ലേ, പുറത്തോട്ട് നോക്കുമ്പം തന്റെ കൊട്ടാരത്തെക്കാൾ വലിയ ഉയരത്തിൽ നിൽക്കുന്നു ക്ഷേത്രം. അങ്ങനെ വരാൻ പാടില്ല. ഇങ്ങനെ പെട്ടെന്ന് ഓർഡർ കൊടുത്തു രാജ്ഞി ചെന്നിട്ട് രാജാവിന്റെ അടുത്ത് പറഞ്ഞു, ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു, ഇതെങ്ങനെ ശരിയാവും? നമ്മുടെ കൊട്ടാരത്തെക്കാൾ വലിയ ഹൈറ്റുള്ള ക്ഷേത്രമാണ്, പാടില്ലെന്നും. അങ്ങനെ ഉടനെ ഓർഡറായി ആ കൊട്ടാരത്തിന്റെ താഴെ നിൽക്കാവൂ ക്ഷേത്രം, ബാക്കിയെല്ലാം ഉടച്ചു കളഞ്ഞു. എത്രയോ നിലകൾ ഉടച്ചു. 2000-ലേറെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിരുന്നു. 2000-ലേറെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്ന 2000-ലേറെ കുടുംബങ്ങൾ പോയി. എന്നിട്ടും വൃന്ദാവനത്തിന് രസം എന്ന് പറഞ്ഞാൽ, എന്നിട്ടും വൃന്ദാവനത്തിന് ഇപ്പോഴും ആ ചരിത്രം അതുപോലെ നിൽക്കുന്നു. ആ വ്രജഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ, ആ വ്രജഭൂമിയിൽ വ്രജാംഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, ആ അവിടുത്തെ വ്രജവാസികളെ കണ്ടു കഴിഞ്ഞാൽ, അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും കൃഷ്ണൻ ഇന്നലെ രാത്രി കൂടി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് വേറൊന്നും അറിയത്തില്ല. നമ്മുടെ കൂട്ട് പൊളിറ്റിക്സോ കൗണ്ടർ പൊളിറ്റിക്സോ ഒന്നും അറിയത്തില്ല. അവർക്ക് ഭഗവാനെ രാധാറാണിയെ മാത്രമേ അറിയൂ. ഇതാ അപ്പോൾ നീ 900,000 ഫിഗറിന്റെ കാര്യം. ഇന്ന് നമുക്കൊരു അൽറവാബി ഡയറി എടുത്ത് കഴിഞ്ഞാൽ അൽറവാബി ഡയറിക്ക് എത്ര പശുക്കളുണ്ടെന്ന് അറിയാം? More than 40,000 പശുക്കൾ വൺ ഡയറി, വൺ ഫാം. 40,000. അതിന്റെ ഒരു 3.5 അൽമറയുടെ ഇറക്കി. ഈ ഇൻഡസ്ട്രിയൽ യുഗത്തിൽ ഇവർക്കൊക്കെ ഇത്രയും പശുക്കൾ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് അത് ആര് തികയുന്നില്ല. എന്നിട്ട് പിന്നെ പ്രൈവറ്റ് ഫാമിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. ഈ സ്വയം തൊഴിലായിട്ട് ചിലര് പശുക്കളെ വളർത്തിയിട്ട് അവിടുന്ന് പാല് കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സൊസൈറ്റി പാല് കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ യുഗത്തിൽ ഇത്രയും പശുക്കൾ അവർക്കുണ്ടെങ്കിൽ അന്നത്തെ കാർഷിക യുഗത്തില് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 900,000 പശുക്കളുണ്ട്, അത് കിട്ടത്തില്ല, കിട്ടുകയില്ല. രാവിലെ ഇങ്ങനെ പോവും, ഗോവന്മാര് പുറകെ പോവും. നല്ല രസമാ പോകുന്നത് കാണാൻ, തിരിച്ച് ഒരു വരുന്നത് കാണാൻ രസമാണ്. ഒരിക്കലും കൃഷ്ണൻ പറഞ്ഞു, 5 വയസ്സ്, 4-5 വയസ്സ്, കൃഷ്ണൻ പറഞ്ഞു, അമ്മ എന്നെയും കൂടെ ഒന്ന് വിട്ടുകൂടെ എന്ന് ചോദിച്ചു. അവിടെയാണ് ഒരു പാട്ട് വരുന്നത്. ഇതവനെ കാലിമേയ്ക്കും കാലിമേയ്ക്കും കണ്ണാ നീ. ഏതാ പാട്ടത്? മല ആർക്കും അറിയത്തില്ലേ? ആ യെസ്, ആ എന്നാ പാടിയ? ആർക്ക് പാടാം? ആർക്കറിയാം? അമ്മ പാടും, അമ്മ പാടും. രണ്ടുപേരും പാടിയാ മതി. ആ അലിമേക്കും പോക വീണ്ടും കണ്ണാലേ, പോകാൻ വേണ്ടും ചൊന്നേ, പോക വീണ്ടും ചൊന്നേ. ആ ആദ്യം അറിയാമോ അല്ലേ? അല്ല, അതോ ആദ്യം പറയുകയാണ്, അമ്മയ്ക്ക് പാടാൻ അറിയാം, അങ്ങനെയാണോ പറഞ്ഞത്? അമ്മയ്ക്ക് അറിയാന്നാണോ പറഞ്ഞത്? അമ്മ പാട്ട് പാടും? സത്യം പറയണോ? ചെലപ്പോ അല്ലേ. ആ ഇപ്പോള് ആ ഒരു പാട്ടതാണ് പോകണ്ട. അത് മലയാളത്തിലെ പണ്ട് പോകൺ പോകല്ലേ കണ്ണ പോകല്ലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. എന്താ കാര്യം? മൊത്തവും ഈ കല്ലും മണ്ണും ഒക്കെ നിൽക്കുകയാണ്. കൃഷ്ണന്റെ പാദം കൊഞ്ഞ വളരെ സോഫ്റ്റാണ്. അപ്പം കാല് ഈ കല്ലുകൾ കൊണ്ട് മുറിയും. അപ്പം നീ പോകണ്ട, കുറച്ചൊക്കെ ആയിട്ട് വളർന്നിട്ട് പോയാൽ മതി എന്ന് പറയും. കൃഷ്ണ ഭയങ്കര സങ്കടമാവും. ഇത് പശുക്കളും കേൾക്കും. ആ രാത്രി ഈ പശുക്കള് തൊഴുത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ ഭൂമി മുഴുവൻ ഉഴുതു മറിക്കും. ആ ഉഴുന്ന ഇംഗ്ലീഷ് എന്താ പറയുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉഴുന്ന് മറിക്കും. ചാടും പശുക്കൾ നടന്ന് ചാടും അങ്ങോട്ടും ഇങ്ങോട്ടും, മനസ്സിലായി? ആ ഗ്രൗണ്ടിൽ ഫുള്ള് ചാടും. ചാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ റെഗുലർ ആയിട്ട് ചാടിക്കഴിഞ്ഞാൽ മണ്ണെല്ലാം സോഫ്റ്റ് ആവും, പൊടിയും അല്ലേ? അത് കറക്റ്റല്ലേ? ആ ആ കുളമ്പ് കൊണ്ട് ആ പശുക്കൾ ചവിട്ടി 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 ആ മണ്ണെല്ലാം വളരെ പൊടിച്ച് സോഫ്റ്റ് ആക്കി പൗഡർ രൂപത്തിലാണ്. ഇന്നും ആ വ്രജഭൂമിയില്
രമൺഡ്യത്തി എന്ന് പറയുന്ന ആ പ്രദേശത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ പൗഡർ പോലെയായിരിക്കും ആ മണ്ണ്. വൃന്ദാവനത്തിൽ പോകുന്നവരെല്ലാം അവിടെ വന്ന് ഉരുണ്ട് മറിഞ്ഞ് ആ മണ്ണെല്ലാം ശരീരത്ത് പറ്റിക്കും. അത്രയും പുണ്യമാണ്. നമ്മുടെ പാപങ്ങളെല്ലാം മണ്ണ്, ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞ മണ്ണ്, ഭഗവാന്റെ ഭക്തന്മാർ ഗോപന്മാർ ചവിട്ടിയ മണ്ണ്, അതുപോലെ തന്നെ അവിടെ വിസിറ്റ് ചെയ്യുന്ന ഭഗവാന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠരായ ഭക്തർ വന്ന് ചവിട്ടുന്ന മണ്ണ്, അപ്പം ഭഗവാന്റെ പാദരേണുക്കള്, ഭഗവാന്റെ ഭക്തരുടെ പാദരേണുക്കൾ പതിഞ്ഞ മണ്ണ് നമ്മുടെ ശരീരത്തിൽ പറ്റുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള എല്ലാ പാപങ്ങളും ശാപദോഷങ്ങളെല്ലാം കഴുകിക്കളയും. ഗുരുവായൂരമ്പലത്ത് ചരണപ്രദക്ഷിണത്തിൽ നടന്നതിന്റെ കാര്യം മനസ്സിലായത് രഹസ്യം ഇത്രയേ ഉള്ളു. കാര്യം അല്ലാതെ വേറൊന്നുമല്ല. അവിടെ വേറെ ഒരു വഴിപാടുമല്ല കാര്യം. വഴിപാടിന്റെ ഇടപാടിന്റെ കാര്യങ്ങൾ മാറ്റി നിർത്തട്ടെ. അതൊക്കെ ഭഗവാൻ നിനക്ക് കേട്ടിട്ട് അങ്ങ് സാങ്ഷൻ ചെയ്ത് തരുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്നെന്ന് പറഞ്ഞാൽ ആ ഉരുൾ വഴിപാട് എന്ന് പറഞ്ഞാൽ ഉരുൾച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുവായൂരമ്പലം ഭഗവാന്റെ സന്നിധിയിൽ എത്രയോ ഭക്തന്മാർ വരുന്നതാണ്. ഭഗവാന്റെ തന്നെ പാദങ്ങൾ അവിടെയുണ്ട് ചവിട്ടി. എത്രയോ അനുഭവങ്ങൾ ഭഗവാൻ ഗുരുവായൂരമ്പലുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ ഭക്തർക്ക് അനുഭവം വന്നിട്ടുണ്ട്. കൃഷ്ണൻ നേരിട്ട് വന്ന് സംസാരിക്കുന്നതായിട്ട് എത്രയോ പേർക്ക് അനുഭവമുണ്ട്. അപ്പം ഭഗവാൻ അവിടെ ചാടിക്കളിക്കുകയാണ്. ആ ഭഗവാൻ ചാടിക്കളിക്കുന്ന മണ്ണില്, ഭഗവാന്റെ ഭക്തന്മാർ വന്ന മണ്ണില് നമ്മൾ ഉരുളുമ്പം അപാദരേണുക്കൾ ആ ഭഗവാന്റെ പാദങ്ങൾ തട്ടിയ ആ ചവിട്ടിയ മണ്ണ് നമ്മുടെ ശരീരത്തിൽ എത്ര സൗഭാഗ്യമാണെന്ന്. അങ്ങനെ നമ്മുടെ പാപങ്ങളെല്ലാം പോകും. ഒരിക്കല് പിന്നെന്താ നമുക്ക് പോകാം. ആ യെസ്, ഇതൊക്കെയാണ് കാർത്തിക മാസത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഓർമ്മിക്കേണ്ടത്. അങ്ങനെ ഗുരുവായൂരമ്പലമായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഒരു പിടി കഥകൾ പറയാനുണ്ട് ഗുരുവായൂരമ്പലത്തിന്. ഒരിക്കല് ഒരു മൂന്ന് കുട്ടികളുണ്ടായിരുന്നു. ഈ മൂന്ന് കുട്ടികള് സ്ഥിരമായിട്ട് ഭഗവാന് നിവേദിക്കാൻ കൊണ്ടുവച്ചിരിക്കുന്ന പഴം മൂട്ടിച്ച് കഴിയും. ആ കഥ അറിയാമല്ലോ, എന്താണെന്ന് പറഞ്ഞ്. എന്നാലും ഒന്ന് പറ, രണ്ടുപേരും ഒന്ന് പറ. ഞാൻ ആലോചിക്കുന്ന കഥയാണോന്ന് അറിയണമല്ലോ, ഒന്ന് പറ. അതിനകത്ത് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, പെർമിഷൻ അല്ല. കൃഷ്ണൻ കൂടെ ഒരു പഴം കൊടുക്കും, ഇയാളെ കൂടെ കഴിച്ചോളാൻ പോയി. ഓക്കെ, കൃഷ്ണൻ അത് കഴിക്കും. അപ്പൊ ശിക്ഷ കൊടുക്കുമ്പം കൃഷ്ണൻ പറഞ്ഞു, ഞാനും ഇവരുടെ കൂട്ടത്തിലുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവര് ഇതൊക്കെ നടന്ന സംഭവം, ചരിത്ര സംഭവങ്ങൾ, ഈ അടുത്ത കാലത്ത് നടക്കുന്ന സംഭവങ്ങൾ. ഗുരുവായൂരമ്പലത്തിൽ പോകാതെ തന്നെ ഗുരുവരമ്മയുടെ ഗൃഹത്തിൽ ഭഗവാൻ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഗുരുവായൂരമ്പലത്തിലോട്ട് പോയിട്ടില്ല ഭഗവാൻ, ഗുരുവരമ്മയെ വിട്ടു പോയിട്ടില്ല. ഓക്കെ, നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരണം സന്തോഷം കൊണ്ട്. എന്നാൽ മാത്രമേ പ്രേമാഞ്ജന ചുരിത വിലോചനേന, അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം, ആനന്ദ അശ്രുക്കൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഭഗവാനുമായിട്ട് അത്രമാത്രം എസ്റ്റാബ്ലിഷ്മെന്റ്, ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. ശരിയോ തെറ്റോ, നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ആയിക്കോട്ടെ, ഇപ്പം ദൂരേക്കോ എവിടെങ്കിലോ പോയിട്ട് വരികയാണെങ്കിൽ കുറേ ദിവസം കാണാതെ കാണുമ്പം നമ്മുടെ കണ്ണ് അറിയാതെ വിടരത്തില്ലേ? നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറയത്തില്ലേ? എന്തുകൊണ്ടാണ്? പുരുഷന്മാരെ വിട്, അച്ഛന്മാരെ വിട്, അമ്മമാരുടെ കണ്ണുകളാണ് ചോദിച്ചത്. ശരിയല്ലേ? അറിയാതെ, നമ്മൾ അറിയാതെ തന്നെ ആ കണ്ണുകളൊന്ന് നിറയും. എന്തുകൊണ്ടാണ്? അത്രമാത്രം അവരുമായിട്ടൊരു ബന്ധമുണ്ട്, അമ്മയുടെ മകനും തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെ, ആ ഒരു സ്നേഹബന്ധം. ഇതിനാണ് മാതൃത്വം എന്ന് പറയുന്നത്. അതുപോലെ ഒരു ബന്ധം നമുക്ക് ഭഗവാനുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ഡിവോട്ടിയോ ഡിവോഷണൽ സർവീസോ അല്ലെങ്കിൽ ഭക്തനോ ഭക്തിയുത സേവനോ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ നിന്ന് നമുക്ക് പ്രയാസങ്ങളും മാറും. അങ്ങനെ ഈ കാർത്തിക മാസത്തില് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കാൻ പോവുകയാണ്. ശ്രേഷ്ഠമായ കാർത്തിക മാസം, 900,000 പശുക്കള്, അതിനകത്തെ
ലക്ഷണമൊത്ത 9 പശുക്കളെ യശോദാമ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കൃഷ്ണന് മാത്രം പാല് കൊടുക്കണം. ചില പശുക്കൾക്ക് പാല് കട്ടി കുറവായിരിക്കും അല്ലെ, ചിലപ്പം മധുരം കുറവായിരിക്കും, ചില പശുക്കളുടെ പാല് നല്ല മധുരമായിരിക്കും അല്ലെ. അതിനെ നമ്മള് തൈര് ആക്കി കഴിഞ്ഞാൽ വെണ്ണ എടുക്കാൻ ഇഷ്ടം പോലെ വെണ്ണ കിട്ടും. ചില പാലുകൾക്ക് വെണ്ണ എടുക്കാൻ നിങ്ങൾ കിട്ടത്തില്ല, ശരിയല്ലേ? ഇത് ഓരോ പശുക്കളുടെ ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ കുറെ കാറ്റഗറി ഉണ്ട് പശുക്കളിൽ തന്നെ. കൂടുതൽ പാല് കിട്ടുന്നത്, കുറച്ച് പാലാണെങ്കിൽ നല്ല തിക്കായിരിക്കും, അതിനകത്ത് ഒരു 4 ഇരട്ടി വെള്ളം ചേർത്ത് കഴിഞ്ഞാലും ആ തിക്നെസ് മാറത്തില്ല, ശരിയല്ലേ? അങ്ങനെ കൊണ്ട് കൊടുക്കും, സൊസൈറ്റി വെക്കാൻ കൊടുക്കും. പാലേ പാറുന്നുണ്ട് വെള്ളം, ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ലെന്ന് പറയും അല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ 9 പശുക്കളിൽ നിന്ന് യശോദാമ്മ പ്രത്യേകം യശോദാമ്മ കൃഷ്ണന് വേണ്ടിയിട്ട് പാലെടുക്കാനും തൈരെടുക്കാനും വെണ്ണ കടയാനും ഒക്കെ മാറ്റി വെച്ചു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കഥ തുടങ്ങുകയായി അല്ലേ. കഥ തുടങ്ങുകയായി സീൻ നമ്പർ 1. നമ്മളെല്ലാവരും ബ്രജഭൂമിയിലോട്ട് പോവുകയാണ്. ഈ കഥ പറയുന്നത്, ഈ കഥ നടക്കുന്നത്, കഥ നടക്കുന്നത് ബ്രജഭൂമിയിലാണ്. ഈ നടന്ന കഥയെപ്പറ്റി വീണ്ടും പുനരാവിഷ്കരിച്ച് സംസാരിക്കുന്നത് നൈമിഷാരണ്യ വനത്തിൽ വെച്ചിട്ട് ശൗനകാദി മഹർഷികളുടെ മധ്യേ പരീക്ഷിത് മഹാരാജാവിനോട് ശുഭദേവ ഗോസ്വാമി പറയുന്നതാണ് രംഗം. ശ്രേഷ്ഠമായ ഈ രംഗം ശ്രേഷ്ഠമായതുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവിനോട് ഈ കഥ പറയുന്നത്. ഇത് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദശമസ്കന്ധത്തിലാണ്. ശ്രീമത് മഹാഭാഗവതം ദശമസ്കന്ധത്തില് 9-ാമത്തെ അധ്യായത്തിൽ വളരെ മനോഹരമായി ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. നിർഭാഗ്യമെന്ന് നമ്മുടെ നാട്ടിലെ സപ്താഹ ആചാര്യന്മാർ ഇതൊന്നും പറയാറില്ല. അവർക്ക് 10 അവതാരങ്ങളെ പറ്റി പറയണം, അതിനകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് രാസലീലയാണ്. അതും ഇത്ര എന്താ പറയാ, മ്ലേച്ഛമായിട്ട് സംസാരിച്ചു വിടുന്നു. അതുകൊണ്ടാണ് ആചാര്യന്മാർ ഗുരു പരമ്പരയിൽപ്പെട്ട അതോറിറ്റീസ് പറയുന്നു 9 സ്കന്ധം വരെ വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ദശമസ്കന്ധം വായിക്കാവൂ. കാര്യം ഭഗവാന്റെ ലീലകൾ എന്ന് പറയുന്ന രാസലീലകൾ എന്ന് പറയുന്നത് ബിയോണ്ട് അവർ തിങ്കിങ്. 16,108 ഭാര്യമാരുടെ അടുത്തും 16,108 ഭാവത്തിൽ, ആ പുരുഷഭാവത്തിൽ നൃത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സാധാരണ മനുഷ്യന് പറ്റും? വെറും രാസനൃത്തമല്ല, ഇത് ഭഗവാന്റെ ഒരു ലീലയാണ്. ഈ ലീലകളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇടയ്ക്ക് കണ്ട സിനിമ ഏതാ? ഇതൊരു കാന്താരോ? എന്താ, ഏതാ സിനിമ കണ്ടത്? കാണാൻ പോകുന്നതേ ഉള്ളൂ. പ്ലാൻ ചെയ്തോ? ഷെഡ്യൂൾ ചെയ്തോ? ഇതാ ഷെഡ്യൂൾ ചെയ്തല്ലേ. കണ്ടു? എങ്ങനുണ്ട്? നല്ല പടമാണ്. ഏത് ക്യാരക്ടർ ഓർമ്മ വരുന്നത്? ആദ്യം നമ്മൾ മേലൊരാളോട് പറയുമ്പം എന്ത് പറയും? അല്ല, ആ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും ഇഷ്ടം വരും. നമ്മുടെ കാച്ചിങ് പോയിന്റുകളുണ്ട് അല്ലെ, ആ കാച്ചിങ് പോയിന്റുകളാണ് മറ്റൊരാളത് പറയുന്നത്. അപ്പം നമുക്ക് ഓർമ്മിച്ചിരിക്കാൻ സംതിങ് അതിനകത്തുണ്ട്. ഇതുപോലെ നമ്മൾ എപ്പോഴും ഭഗവാനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ലീലകളെല്ലാം ചെയ്തത്. കമലാമ്പക നമുക്കൊരു പാട്ട് പാടാം. യെസ്. ഒരു മൊബൈൽ ഓൺ ചെയ്യാം. മൊബൈൽ ഓൺ ചെയ്തിട്ട് ഒരു മിനിറ്റ്. ചിന്താമണി ചിന്താമണി
ബൃന്ദാവന അടിസ്ഥാനം ബൃന്ദാവന രമ്യസ്ഥാന ചിന്താമണി ദിവ്യ ചിന്താമണി ധാമ. എന്താ അതിന്റെ അർത്ഥം? Beautiful Vrindavana is filled with Chintamani gems and many jewel palaces and temples. ഭഗവാന്റെ ധാമം എന്ന് പറയുന്നത് ചിന്താമണി രത്നങ്ങളാൽ നിറഞ്ഞ ധാമമാണ്. ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള ജ്വലിക്കുന്ന ശോഭയാണ് അവിടെ മുഴുവൻ ഉള്ളത്. നമാമീശ്വരം സച്ചിദാനന്ദരൂപം രസകുണ്ടലം ഗോകുലേ വ്രജമാനം. എന്താ രസകുണ്ടലം ഗോകുലെ വ്രജമാനം? എന്താ ഭഗവാന്റെ കമ്മലുകളിൽ നിന്നുള്ള പ്രകാശമാണ് ആ വ്രജഭൂമിയിൽ മുഴുവൻ ഉള്ളത്. ഇവിടെ പറയുന്നു ഭഗവാന്റെ ധാമം. ഭഗവാൻ എവിടെയാണെന്ന് പറഞ്ഞാൽ എന്തു പറയും? നമ്മൾ പറയും എവിടെയാണ് നിങ്ങളെ വിളിക്കുന്ന കൃഷ്ണൻ എവിടെയാണ് എന്ന് പറയാൻ പറ്റും. ആകെ കൺഫ്യൂഷൻ ആവും അല്ലെ? ഇല്ലേ, ഒരു 100 ആൻസർ പറയും. ഈ 100 ആൻസറും സത്യമായിരിക്കും. എന്നാലും കൃഷ്ണൻ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഭഗവാന്റെ ധാമം എവിടെയാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതാണ് ആദ്യം പറയുന്നത്. 15-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ 7-ാമത്തെ ശ്ലോകം അതാണ്. നദദ്ഭാസയതോ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. നദദ്ഭാസയതോ സൂര്യോ നദദ്ഭാസയതോ, അവിടെ ആ ധാമത്തില് നദദ്ഭാസയതി സൂര്യോ, സൂര്യചന്ദ്രന്മാരില്ല. ന ശശാങ്കോ, ശശി ചന്ദ്രന്മാരില്ല, സൂര്യന്മാരില്ല, ചന്ദ്രന്മാരില്ല. പിന്നെങ്ങനെ അവിടെ പ്രകാശം? സൂര്യനും ചന്ദ്രനും ഇല്ലാതെ പ്രകാശം എങ്ങനെ വരുന്നത്? ശരി, ചന്ദ്രൻ പ്രകാശിക്കുന്ന എങ്ങനെ? നമ്മൾ സയൻസിലോട്ട് പോകുക. സൂര്യന്റെ റിഫ്ലക്ഷൻ കാരണം ചന്ദ്രൻ പ്രകാശിക്കുന്നു. അപ്പൊ സൂര്യൻ എങ്ങനെ പ്രകാശിക്കുന്നു? ഭയങ്കര കെമിസ്ട്രിയാ പറഞ്ഞത്. അപ്പൊ ചന്ദ്രൻ എങ്ങനെ ഇല്ലേ, വരാൻ പറ്റത്തില്ലേ? അതെന്താ? ചന്ദ്രന് തണുപ്പുണ്ട്. സൂര്യന് തണുപ്പില്ലേ? സൂര്യന് ജലമുണ്ടല്ലോ. സൂര്യന് ജലമുണ്ട്, ഉണ്ട്. അഗ്നി എവിടെ ഉണ്ടോ, താപം എവിടെ ഉണ്ടോ, ചൂട് എവിടെ ഉണ്ടോ, അവിടെ ജലവും ഉണ്ട്. ശരിയാ തെറ്റോ? എന്ത്, അവിടെ വേപ്പറൈസിങ് വരത്തില്ലേ? വരും. അപ്പൊ ജലം വരത്തില്ലേ? വരും. അപ്പൊ ശരി, ട്രൂ ഓർ ഫാൾസ്? യെസ്. അപ്പൊ സൂര്യന് ജലമുണ്ട്. സോ മോഡേൺ സയന്റിസ്റ്റ് പറഞ്ഞാല് റെസ്ട്രിക്റ്റഡ് ബ്രെയിനേ ഉണ്ട്, കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. കണ്ട കാര്യത്തിലെ പിന്നെ ഇമാജിനേഷനോടെ ഭൂമി ആപ്പിള് താഴെ വീണപ്പം എന്തുകൊണ്ടാണ് താഴെ വീണെന്നുള്ള റീസൺ ശരിക്കും കണ്ടുപിടിച്ചിട്ടില്ല. ഉണ്ടോ? പക്ഷേ ജസ്റ്റ് IQ ലെവലില് നമ്മളെക്കാട്ടി ഒരു 1-2 പോയിന്റ് കൂടുതലായതുകൊണ്ട് വിദ്വാൻ ഒരു പേരം കണ്ടുപിടിച്ചു, ഗുരുത്വാകർഷണ ബലം. യെസ്, ഗ്രാവിറ്റി. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ കാര്യം. എന്നാൽ ഇത് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചു? ഇല്ല, ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ പറയണം, തെറ്റാണെങ്കിൽ പറയണം, അറിവില്ലെങ്കിൽ പറയണം. അത് കണ്ടുപിടിച്ചിട്ടില്ല, അവരതിനെ പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷേ വിദ്വൻ ഒരു കാര്യം കണ്ടുപിടിച്ചു, ഗുരുത്വാകർഷണ ബലം, ഭൂമിക്കൊരു ആകർഷണമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ ആകർഷണം വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചു. എന്നാൽ ശ്രീമദ് മഹാഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭൂമിക്ക് ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ, ഏകദേശം 2000 ഇയേഴ്സ് ബിഫോർ, 5000 ഇയേഴ്സ് ബിഫോർ ഭൂമി ഉരുണ്ടതാണെന്ന് ഭൂമിയിൽ കൃത്യമായിട്ട് പറയുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഭൂമി ഉരുണ്ടതാണെന്ന് സമ്മതിച്ചിട്ടില്ല അല്ലേ? രണ്ടുപേരെ ജയിലിലടച്ചു, പറഞ്ഞ രണ്ടുപേരെ ജയിലിലടച്ചു. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരാളെ തൂക്കിക്കൊന്നു, ഒരാള് ബൈ ഫോഴ്സിന് സമ്മതിച്ചുകൊണ്ട് വെറുതെ വിട്ടു. ചരിത്രമാണ്. ഇക്കാലത്ത് വീണ്ടും തെളിയിച്ചു ഭൂമി ഉരുണ്ടതാണ്. 5000-6000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാഗവതത്തിൽ വ്യാസമഹർഷി കൃത്യമായിട്ട് ആചാര്യന്മാർ പഠിച്ച് അറിഞ്ഞ് തെളിയിച്ചിട്ടാണ് ഭൂമി ഉരുണ്ടതാണെന്ന് എഴുതി വെച്ചത്.
അപ്പം ഭൂമിക്ക് ഒരു ആകർഷണ ബലമുണ്ട്. ഈ ആകർഷണ ബലം എന്ന് പറഞ്ഞാൽ ഗർഗഭാഗവത്തിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും, ഭൂമിയെ ഒരു കടുക് മണി പോലെ ആദിശേഷന്റെ തലയിലാണ് ഭൂമി ഇരിക്കുന്നത്. ആദിശേഷൻ ബലരാമന്റെ അടുത്തൊരു അവതാരണമാണ് ആദിശേഷൻ. അനന്തൻ, അനന്തന്റെ തലയിലാണ് ഈ ഭൂമി ഇരിക്കുന്നത്. അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു കടുകുമണിയെ പോലെ തലയിൽ വെച്ചിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ ആദിശേഷനെ സംബന്ധിച്ചിടത്തോളം, അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു അട്രാക്ഷൻ ആണ് ബാക്കിയുള്ള എല്ലാം സെന്റർ പോയിന്റിലോട്ട് വരുന്നത്. ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഭഗവാനിലോട്ടാണ് എല്ലാം വരുന്നത്. എനിക്ക് ഇരിക്കാനൊരിടം, അല്ല എന്താ നിൽക്കാനൊരിടം തന്നു കഴിഞ്ഞാൽ, ഒരു ഉത്തോലകവും നിൽക്കാനൊരു ഇടവും തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂമിയെ തലകീഴായി മറിച്ചിടാം. ആരാ പറഞ്ഞേ? ആ വിദ്വാൻ ഏതാ? അതാരായിരുന്നു? കേട്ടിട്ടില്ലേ? എങ്ങനെ കേട്ടിട്ടുണ്ടോ? എനിക്ക് നിൽക്കാനൊരിടവും ഒരു ഉത്തോലകവും ഒരു ആക്സി ഒരു വ്യത്യാസം തന്നു കഴിഞ്ഞാൽ, ഉത്തോലകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂമിയെ കീഴ്മേൽ മറിച്ചിടാന്ന് പറഞ്ഞു. ആർക്കിമിഡീസ് അല്ലേ? അല്ലേ സംതിങ് സിമിമാതാ ആർക്കിമിഡീസ് അല്ലേ? അങ്ങനെ ഒരു വിദ്വാൻ പറഞ്ഞിരുന്നു. എന്തോ ഞങ്ങൾ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ഇത് തന്നെ. അതെ, നമ്മളൊക്കെ പണ്ട് യൂറേക്കട പതേ പറഞ്ഞ ആൾക്കാരാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇതൊക്കെ പിന്നെ വീണ്ടും വെറും വിഡിതമാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നമ്മൾ പുറത്തു വിടും. അല്ലേ രാജേഷ്? കൊറേ കുറെ പോയതാണ് സഞ്ചിൻ തൂക്കി പിടിച്ചിട്ട്. ഒന്നും ഇല്ല എന്ന് മനസ്സിലായപ്പോ അതൊന്ന് പുറത്തു വിടും. ഇത്രയേ ഉള്ളൂ, ഇതേ ഉള്ളൂ കാര്യം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ വിദ്വാൻമാർ അടിച്ചു വിടും, പക്ഷെ ഒന്നും നടക്കത്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു വന്ന ആ വ്രജഭൂമിയിൽ വൃന്ദാവനം, അവിടെ സൂര്യൻ പ്രകാശിക്കുന്നത് ഇവിടെ പറഞ്ഞു ഭഗവാന്റെ കമ്മലുകളിൽ നിന്ന്. ഭഗവാന്റെ സൂര്യോ ന ശശാങ്കോ ന പാപകഃ യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എന്റെ ആ ധാമത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചിങ്ങോട്ടുള്ള വരവില്ല. വരണ വേണ്ടേ? എത്ര പേർക്ക് തിരിച്ച് വീണ്ടും ഈ ഭൂമിയിൽ ഇതേ ജന്മം, ഇതേ ഭാര്യ, ഇതേ ഭർത്താവ്, എത്ര പേര് ആഗ്രഹിക്കുന്നു? കൈ വെക്കാൻ ഞാൻ പറയുന്നില്ല, ഞാൻ പറയത്തില്ല. അടുത്ത വർഷം വേണം, ഇതേ നിങ്ങൾ എല്ലാവരും വരണേ. ജന്മം തന്നെ വേണ്ട. കാര്യം എന്താണ്? നമ്മൾ എത്ര സന്തോഷം അനുഭവിച്ചു കഴിഞ്ഞാലും അവിടെയും ദുഃഖങ്ങളെല്ലാം, ദുഃഖാലയം അശാശ്വതം. ഭൂമി, മെറ്റീരിയൽ വേൾഡ് ഈസ് ഫുൾ ഓഫ് മിസറീസ്. ഇവിടുന്ന് രക്ഷപ്പെട്ട് ഭഗവാന്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ പരിപൂർണ്ണ ആനന്ദമാണ്. എന്ത് സുഖമാണെന്നറിയാം? ഗോപാലന്മാരൊക്കെ വ്രജഭൂമിയിൽ എന്ത് രസമായിട്ടാണ് ഭഗവാനടുത്ത് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ, ആനന്ദം മാത്രമേ ഉള്ളൂ. സന്തോഷമല്ല, ആനന്ദം മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു സന്തോഷത്തിനെയാണ് ആനന്ദം എന്ന് പറയുന്നത്. സ്മിതമാതാജി ഹരേ കൃഷ്ണ. ആനന്ദം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ആ ഭഗവാനിൽ നിന്നാണ്, ആ ഭഗവാന്റെ റിഫ്ലക്ഷൻ ആണ് സൂര്യനിലോട്ട് വരുന്നത്. അപ്പൊ അത്ര മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീത എന്ന ആ ഫിലോസഫി ആദ്യമായിട്ട് ഭഗവാൻ സൂര്യന് ഉപദേശിച്ചു. അത്രയുള്ളത് പറയുന്നില്ല. നാലാമത്തെ അദ്ദേഹത്തില് ഭഗവാൻ അർജുന്റെ അടുത്ത് പറയുന്നു, ഏവം പരമ്പരാപ്രാപ്തം. ഞാന് ഇത് ആദ്യമായി ഉപദേശിച്ചു കൊടുത്തത് വിവസ്വാൻ എന്ന സൂര്യദേവനാണ്. സൂര്യദേവൻ മനുവിനും മനു ഇക്ഷ്വാകുവിനും, ഇക്ഷ്വാകു വംശം, ഇക്ഷ്വാകു രഘുവംശം, ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ വംശം, ഇക്ഷ്വാകുവിനും പറഞ്ഞു. അവിടെ അർജുനൻ സംശയം ചോദിക്കും, കൃഷ്ണ എന്നെ കേട്ട് 4 വയസ്സിന്റെ കൃഷ്ണന് കൂടുതലുള്ളൂ. അപ്പം ഈ കോടാനു കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സൂര്യന് എങ്ങനെ ഉപദേശിച്ചു കൊടുത്തു, ഞാൻ എങ്ങനെ വിശ്വസിക്കും കൃഷ്ണൻ? അവിടെയാണ് ഭഗവാൻ പറഞ്ഞത്, ജന്മ കർമ്മചമയ ദിവ്യം. അർജുന, എനിക്കും നിനക്കും ഒരുപാട് ജന്മങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും പൂർവജന്മത്തിൽ നിന്നാണ് നമ്മൾ, അതിനനുസരിച്ചിട്ടാണ് ഈ ജന്മത്തിലോട്ട് വന്നത്. എന്തെങ്കിലും പാകപ്പഴകൾ നമുക്കുണ്ടെങ്കിൽ, സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും വിചാരിച്ചു വേണം നമുക്കത് പറഞ്ഞിട്ടുള്ളതാണ് കാര്യം. പൂർവജന്മത്തിന്റെ ബാക്കിയായിട്ടാണ്, ഒന്നും പൂർത്തീകരിക്കുന്നില്ല. നിന്ന് ഇവിടെ നിന്നിടത്തുനിന്ന് അടുത്ത സ്റ്റേജിലോട്ട് പോവാണ്. ആ സ്റ്റേജ് കണ്ടില്ല, അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞ കാർമ്മിക കർമ്മ
പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ട് ബാക്കി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ജന്മത്തിലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ തീരുമാനിക്കണം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജന്മം വേണ്ടത് എന്നുള്ളത്. അതുപോലെ നമ്മൾ തീരുമാനിക്കണം നമുക്കുണ്ടാകേണ്ട കുഞ്ഞുങ്ങൾ ഏത് സ്വഭാവത്തിൽ വരണമെന്നുള്ളത്. അല്ലാതെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ജാതകം നോക്കാനും അശു ചൊവ്വാദോഷമുണ്ട് രാഹു ഉളിയൻ ആകെ പ്രശ്നമാണ് ഒരു കാര്യം. പിന്നെ പറയും അവസാനം തലയിലെടുത്ത് അങ്ങനെ ആയിരിക്കും. നമ്മളാണ് വരുത്തി വെച്ചത് കാര്യം. രാമായണം എത്ര പേര് വായിച്ചിട്ടുണ്ട്? രാമായണ മാസത്തിൽ എല്ലാവരും പോര പോരമായിട്ട് വായിക്കും അല്ലേ? അല്ലേ? എല്ലാ ദിവസവും. അതിനകത്ത് മനോഹരമായ നമ്മുടെ ഹൃദയസ്പർശിയായിട്ടൊരു ഭാഗമുണ്ട്, സമ്പാദ്യ വാക്യം. അധ്യാത്മ രാമായണം മിക്കവാറും വായിച്ചിട്ടു സമ്പാദ്യ വാക്യം ഇല്ലേ അമ്മേ? സമ്പാദ്യ വാക്യം ഇല്ലേ? എന്താ അതിനകത്ത് പറയുന്നത്? സമ്പാദ്യ വാക്യത്തില് രണ്ട് കഥാപാത്രങ്ങളുണ്ട്, പ്രധാനപ്പെട്ട മൂന്ന് കഥാപാത്രം അതിനകത്ത് വരും. ഒന്ന് സമ്പാദ്യ, സമ്പാദിയുടെ സഹോദരൻ ജടായു, ചന്ദ്രമ എന്ന ഒരു മഹർഷി. മൂന്ന് കഥാപാത്രങ്ങളാണ്. ജടായു അമാനുഷിക ശക്തിയാണ് നമുക്കറിയാം അല്ലേ? അമാനുഷിക ശക്തിയാണ്. ജടായുവിനെ കുറിച്ചൊരു നോവല്, ഒരു കഥ നമ്മുടെ ആരാ ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ ആയത്, അദ്ദേഹത്തിന്റെ അമ്മായിയപ്പന്റെ പേരെന്ത്? നാരായണമൂർത്തിന്റെ ഭാര്യയുടെ പേരെന്ത്? അവര് നല്ല ഒരു പിന്നെ ഒരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് ഈ ജടായുവിനെ കുറിച്ച്. പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. ഇത് എഴുതിയിരിക്കുന്നത് അമാനുഷികമായിട്ടുള്ള ശക്തി എന്ന രീതിയിലാണ്. പേര് നല്ല അട്രാക്റ്റീവ് ഒരു പേരാണ്, ആരും വായിക്കും. ഒരുമിച്ചിട്ട് പറയാം, ജടായു അമാനുഷികമായ ശക്തിയുള്ള സഹോദരനാണ് സമ്പാദ്യം. രണ്ടുപേരും തീരുമാനിച്ചു ഒന്ന് പറന്നു നോക്കിക്കളയാം. എവിടെ പറഞ്ഞില്ല, സൈക്കിളിലെ ബൈക്ക് ഓടിച്ചു പോന്നു. വെറും വട്ട് കേസുകളാണ്, അവരല്ല ഈ ലോകസമാധാനത്തിൽ ലോകം മുഴുവൻ ബൈക്ക് ഓടിച്ചു പോയിട്ട് എന്തെങ്കിലും കാര്യം? ഒരു മാനിയാണ്, തമാശയായിട്ട് പറഞ്ഞല്ല, ശരിയോ തെറ്റോ? എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് വേണ്ടേ? നമ്മൾ പറയത്തില്ലേ ഈ വാല്യൂ ആഡഡ് പോയിന്റ് എന്നൊക്കെ നമ്മൾ സംസാരിക്കത്തില്ലേ, നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ലൈഫിൽ. ഈ വാല്യൂ ആഡഡ് പോയിന്റ് ഇല്ലാതെ വെറുതെ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ സ്വന്തമായിട്ട് കുറെ പേരുണ്ടാക്കാൻ കുറെ പത്രക്കാരും അതിന്റെ പുറകുണ്ട്, ഇത്ര തന്നെ. ബൈക്കിന്റെ പരസ്യവും അല്ലേ? അപ്പൊ അവിടെ സമ്പാദിയും സഹോദരൻ ജടായുവും തീരുമാനിച്ച് സൂര്യമണ്ഡലത്തിലേക്ക് ഒന്ന് പറന്നു കളയാമെന്ന് വിചാരിച്ചു. അപ്പം ശക്തമായിട്ട് പറക്കുകയാണ്. രണ്ടുപേരും ബഹുദൂരം പിന്നിട്ട് കഴിഞ്ഞു. ജടായു ഒരുപാട് മുന്നിലായി, സമ്പാദി കുറച്ച് പിറകിലാണ്. സൂര്യമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു. തീഷ്ണമായ ചൂട്, തീഷ്ണമായ ചൂടായതിന് അപ്പം ജടായു പറന്നു പറന്നു പോയി. സമ്പാദിയുടെ ചിറകുകൾ കരിയാൻ തുടങ്ങി അല്ലേ? ശരിയല്ലേ? സമ്പാദിയുടെ ചിറകുകൾ കരിയാൻ തുടങ്ങി, രോമങ്ങളെല്ലാം പൊഴിഞ്ഞു, സ്കിന്നെല്ലാം ബേണായി. ഉള്ളി പാവം താഴവി, വെന്ത് നീറി, അനങ്ങാൻ പറ്റാതെ, ഒരിഞ്ച് മൂവ് ചെയ്യാൻ പറ്റാതെ, വേദന കണ്ട് പൊളഞ്ഞ് അവിടെ കിടക്കുകയാണ്. ആ സമയത്ത് സമ്പാദി വിചാരിക്കും, എന്ത് ജീവിതമാണ്! നമ്മളും അങ്ങനല്ലേ? എന്ത് ജീവിതമാണ്! ആത്മഹത്യ ചെയ്ത് കളയാം, ഇനി എന്നെ കൊണ്ട് എന്ത് പ്രയോജനം? സഹോദരൻ എവിടെ പോയെന്ന് അറിയാൻ വയ്യ, എത്തിയെന്നറിയാൻ വയ്യ. സഹോദരൻ അറിഞ്ഞിട്ടില്ല ഞാൻ താഴെ വീണെന്നുള്ളത്. എനിക്കാണെങ്കിൽ വിശക്കുന്നു. അല്ല അല്ല, ജടായു പറന്നു പോയി കഴിഞ്ഞു. രാമായണം, അധ്യാത്മിക രാമായണം വായിക്കാൻ അറിയാൻ പറ്റും. ജടായു പോയി. പിന്നീട് ആണ് ജടായുവിനെ പിന്നീട് കണ്ടുമുട്ടുന്നു. ജടായു പറന്നു പോയി കഴിഞ്ഞു, പൂരെ പിന്നിട്ട് കഴിഞ്ഞു. അങ്ങനെ എന്തോ ഓരോരുത്തരുടെയും കപ്പാസിറ്റി ഉണ്ടല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ ഓടിക്കഴിഞ്ഞാൽ, രണ്ടുപേരും ഓടിക്കഴിഞ്ഞാൽ, ഓട്ട മത്സരത്തിന് പോയി കഴിഞ്ഞാൽ
ഒരാൾ കൂടുതൽ ഓടും, എന്തുകൊണ്ട് അദ്ദേഹം കൂടുതൽ ഓടി, ഇദ്ദേഹം എന്തുകൊണ്ട് കുറഞ്ഞു വന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? അതെ, ആ ചൂടിനെ താങ്ങാനുള്ള ശക്തി ചടായുവിനുണ്ടായി, സമ്പാദിക്കുക അത്രയും ഇല്ല. ഇതാണ് സംഭവിച്ചത്. ഇവർ രണ്ടുപേരും മത്സരിച്ചത് സൗരമണ്ഡലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഹിമാലയ പർവ്വതത്തിൽ എവറസ്റ്റിൽ കയറാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്, പലർക്കും എത്താൻ പറ്റാതെ, പലരും പകുതിക്ക് വെച്ച് താഴെപ്പോയി, തിരിച്ചു പോന്നു, സമ്പാദ്യം തോറ്റു. ഇതിനകത്ത് വേറെ മറ്റ് ഭാഗത്തോട്ട് പോകേണ്ട ആവശ്യമില്ല, സമ്പാദ്യം താഴെ വീണ് പോയി, ജഡായി പറന്നു പോയി. അപ്പം പോയിന്റ് വരുന്നത് സമ്പാദ്യം പറ്റിയാണ്. സമ്പാദ്യ അവിടെ ജീവിതത്തിന് ഒരു നൈരാശ്യം വന്നിട്ട് അവിടെ ഇനി എന്തിനാണ് എന്നെ കൊണ്ടെന്തിനു പറ്റും, ശരീരം മുഴുവൻ ബന്ധു ഉള്ളി മാംസമെല്ലാം നീറി തുടങ്ങി. അപ്പൊ അങ്ങനെ ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താണ് കഥ? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുക. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സമയത്താണ് ഒരാൾ എതിരെ വരുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചു, എന്താണ്, ആരാണെന്ന്. അപ്പൊ സമ്പാദ്യമുള്ള ചരിത്രമെല്ലാം പറയും. രാമായണം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കൂ, ആധ്യാത്മിക രാമായണം സമ്പാദ്യമാക്കി ചരിത്രമെല്ലാം പറയും. അപ്പൊ ചന്ദ്രമാമുനി പറയും, ഒരു ജീവിതം എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജീവൻ ഓരോ ജീവനും ഉണ്ടാകുന്നത്, നമ്മൾ ഏത് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഏത് അവസ്ഥയിൽ നിന്നാണ് ഈ അവസ്ഥയിലോട്ട് വരുന്നത് എല്ലാം പറഞ്ഞുകൊടുക്കും. അവിടെയാണ് ഒരു കുഞ്ഞ് പിറക്കുന്നത്. ഒരു കുഞ്ഞ്, അതായത് ഒരു ബീജം ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിക്ഷേപിക്കുന്നത് തൊട്ട് അതിന്റെ വളർച്ചയെല്ലാം ഒരു ദിവസം, രണ്ട് ദിവസം, ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച, ഓരോ കാര്യങ്ങളും പിന്നെ പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 5 മാസം ആകുമ്പോഴത്തേക്കും ഈ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയുണ്ട്. ഈ കുഞ്ഞ് ഉദരത്തിൽ അനങ്ങാൻ തുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് പറയും? ആ കുഞ്ഞ് കളിക്കുന്നു, കുഞ്ഞ് ചിരിക്കുന്നു എന്നെല്ലൊക്കെ പറയും അല്ലേ? ശരിയാ തെറ്റോ അല്ലേ? അമ്മേ, കുഞ്ഞ് കളിക്കുന്നു, ചിരിക്കുന്നു, കിടുങ്ങുന്നു എന്നൊക്കെ പറയും. ആഹാ, നേരത്തെ ഇവിടെ ആയിരുന്നു, എടി ഇപ്പൊ ഇങ്ങോട്ട് മാറിയടി എന്ന് പറയും അല്ലേ? ദാ കളിക്കുന്നടി, ഇപ്പൊ ഉറങ്ങുവാണെന്ന് തോന്നുന്നടി എന്നൊക്കെ പറയും അല്ലേ? ശരിയാ, ഒന്നുമല്ല, ഈ കുഞ്ഞ് കിടക്കുന്നത് ഒരു ബലൂണിനകത്താണ്. വേസ്റ്റ് വാട്ടർ, മലവും മൂത്രവും ബ്ലഡും എല്ലാം നിറഞ്ഞ ഒരു ബലൂൺ സഞ്ചിക്കകത്ത് കുഞ്ഞിനെ കിടക്കും. കുഞ്ഞ് വിമ്മിഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് നമ്മൾ ചൂട് ചായ അങ്ങോട്ട് കുടിക്കുന്നത്. ശരീരം മുഴുവൻ പൊള്ളും. അപ്പോഴായിരിക്കും കൂടുതൽ എരിവുള്ളത്. എനിക്ക് ഭയങ്കര എരിവാ ഇഷ്ടം, ചില്ലി, അതും കഴിക്കും. ഈ കുഞ്ഞ് കിടന്ന് പുകയും നീറും. ആ കുഞ്ഞവിടെ കിടന്ന് പ്രാർത്ഥിക്കും, എത്രയും പെട്ടെന്ന് എന്നെ പുറത്തോട്ടൊന്ന് കൊണ്ടുവരാൻ. കൃഷ്ണ, ഞാൻ അങ്ങയെ സേവനം ചെയ്തു കൊള്ളാമെന്ന് ആ കുഞ്ഞവിടെ പ്രോമിസ് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തു വരുമ്പം ഇതെല്ലാം മറക്കും. മറന്ന് പ്രകൃതിയുമായിട്ട് നമ്മൾ ചേരും, പ്രകൃതിയെ ആസ്വദിച്ച് മുന്നോട്ട് പോകും. എന്തുകൊണ്ടാ? എല്ലാം മറക്കും. പ്രകൃതിയിലെ 3 ഗുണങ്ങൾ, സ്വാർത്ഥികം, രാജസികം, താമസികം, ഈ 3 ഗുണങ്ങളുമായിട്ട് നമ്മൾ ലയിച്ച് ചെയ്യും. എന്തുകൊണ്ടാണ്? എപ്പോഴും ഒരു അട്രാക്ഷൻ ഫീമെയിൽ ക്യാരക്ടറിനോടുണ്ട്. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ക്യാരക്ടറാണ്, ദുർഗാദേവി. അതുകൊണ്ടാണ് പരാശക്തി പ്രകൃതിയെ പറയുന്നത്, പരാശക്തി എന്ന് പറയുന്നത്, ആദിപരാശക്തി എന്ന് പറയുന്നത്. അപ്പം ഈ ദുർഗാദേവിയുടെ മടിത്തട്ടിലോട്ട് നമ്മൾ വീഴുമ്പം ബാക്കി എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ മറന്നു പോകും. എല്ലാം കഴിയും. ഈ മദ്യപിക്കുന്ന ഭർത്താക്കന്മാരെ കൂട്ടി വരെ കാണാൻ പറയും, ഇനി ഇല്ല, സത്യം പറയുക, നാളെ തൊട്ട് തീർച്ചയായിട്ടും ഇല്ല, നീ എഴുതി വെച്ചോളാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് പോകും. പോയിട്ട് ജോലിയെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് വീണ്ടും അവിടെ ഒരു വെള്ള വൈറ്റ് ബോർഡ് കാണും. പണ്ടത്തെ കാര്യം പറയുന്നത് വൈറ്റ് ബോർഡ് കാണും അല്ലേ രാജേഷ്ടി? വൈറ്റ് ബോർഡ് കാണുമ്പോ ഇല്ല, ഇന്നലെ നമുക്ക് ഭാര്യയോട് പ്രോമിസ് ചെയ്ത് കൊടുത്തതാണ്, പോകണ്ടായി. എന്തിനാ വെറുതെ ഇന്നലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാ, ഇന്ന് പിന്നെ വീണ്ടും ഇന്നത്തേനും ഇവിടെ നീ പോവും, ശകലം ഇത്തിരി മതി എന്ന് പറയും. അങ്ങനെ അവസാനം രണ്ടാമത്തെ ചിന്തയാണ്, രണ്ടാമത്തെ ആള് പറയുന്നത് അങ്ങ് ബലപ്പെടും, പോകും, ഇത്തിരി എന്നുള്ളത് ഒത്തിരിയാവും, തിരിച്ചു വരും. അപ്പം ചോദിക്കും, ഇന്നലെ പറഞ്ഞു, നാളെ തൊട്ടാകട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ പ്രകൃതിയുമായിട്ട് സംഘം ചേരുമ്പം നമ്മൾ ഈ പറയുന്നതെല്ലാം മറക്കും. വീണ്ടും നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. അവിടെയാണ് അവിടെ ആ രാമായണത്തിലെ ഒരു വരി കൃത്യമായിട്ട് പറഞ്ഞത്,
കൃഷ്ണ കൃഷ്ണേതി ജപിച്ചേലൊരിക്കലും ഞാൻ അത് വായിക്കണം. നമ്മൾ അറിയാതെ വിഷമിച്ചു, കണ്ണിൽ നിന്ന് വെള്ളം വരും. നമ്മൾ ആ ഒരു ഓരോ വരികളുടെയും അർത്ഥം മനസ്സിലാക്കി. ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെയാണ്, ത്രേതായുഗത്തിലെ രാമായണത്തിൽ എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നു, കൃഷ്ണ കൃഷ്ണേതി ജപിച്ചേലൊരിക്കലും ഞാൻ. നമ്മള് ഈ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടാനുള്ള കാരണം ഭഗവാനെ ഒരിക്കലും സ്മരിക്കാത്തത്. ഈ കാർത്തിക മാസത്തില് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ എങ്ങനെ മാറും എന്നാണ് ഈ നളകുബേര മോക്ഷത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ആരെങ്കിലും പാടാനുണ്ടോ ഇവിടെ? ഒരുപാട് അറിയാന്നല്ലേ പറഞ്ഞു, പഠിക്കും. ഓക്കെ, ഒരു പാട്ട് പാടും. ഞാൻ ക്ഷീണിച്ചു, ഒരു പാട്ട് പാടും. ശരി കമല, ഒരു പാട്ട് പാടുക. എന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ മാന്യ സദസ്സിൽ നിന്ന് ആരെങ്കിലും പാടിയിരിക്കോ? ഓക്കെ, കഴിഞ്ഞ ആഴ്ച കുറെ, കഴിഞ്ഞ പ്രാവശ്യം കുറെ പേര് പാടിയതല്ലേ, ഇല്ലേ രാജേഷി? ആ പിന്നെന്ത്? യെസ്, ഓക്കെ, റെഡി ആക്കി വെക്കൂ. കമല പാടും, പാട്ട് നമുക്ക് റെഡി ആക്കാം. ഓക്കെ, Thank you.
ഹരേഷ്ണ പ്രഭു സൗണ്ട് ഇല്ല പ്രഭുജി ഹരേ കൃഷ്ണ അതായിപ്പെടുത്തിയത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സ്മിതവാദി ഹരേ കൃഷ്ണ അതെ പറഞ്ഞു വന്നത് നമ്മൾ പാട്ടിനൊരു സുഖമുണ്ടെന്ന് പറഞ്ഞത് പാട്ടിന് നമ്മൾ പറയുന്നതിനേക്കാൾ സംഗീതം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അതിനകത്ത് നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടും പാട്ട് പാടുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം നേരത്തെ പറഞ്ഞതുപോലെ ശൗനകാദ മധ്യത്തില് പരിഷത് മഹാരാജാവിനോട് സുഖദേവ ഗോസ്വാമി ഈ കഥ പറയുകയാണ്. ശ്രീ സുഖ ഉവാച സുഖദേവ പറഞ്ഞു ഏകദാഗൃഹദാസീഷു യശോദാഗേഹി കർമ്മന്ധാര നിയുക്താസു നിർമാമന്ദ സ്വയം ധൃതി. മറ്റു ജോലിക്കാരെല്ലാം മറ്റു കാര്യങ്ങളിൽ വ്യാപൃതായിരിക്കും വ്യാപൃതായിരിക്കുമ്പോൾ സ്വന്തം കൃഷ്ണന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തന്നെ വെണ്ണ കടയാൻ തീരുമാനിച്ചു കാര്യങ്ങൾ. അപ്പം വെണ്ണ കടയുമ്പം കുറെ പിറുപിറുക്കാനും തുടങ്ങി മർമറി. നമ്മളും സാധാരണ അത് തന്നെയാ ചെയ്യുന്നത്. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആരൊക്കെ ഒന്നും വരും. ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഏറ്റവും നല്ലത് ആരും വരത്തില്ല. എന്താ ചെയ്യുന്നത് നമുക്ക് പോലും അറിയാം. നാട്ടിലാണെങ്കിൽ വെണ്ണ കടയുമ്പോഴത്തിന് ആരെങ്കിലും അടുക്കളയിൽ നിന്ന് അപ്പുറത്ത് നിന്ന് വീട്ടിൽ വരും. ആ ചേച്ചി അമ്മയെ അറിഞ്ഞു കാര്യം അപ്പുറത്തെ ചേച്ചിയുടെ കാര്യം തുടങ്ങി പരദൂഷണം ഫുള്ള് പരദൂഷണം പറച്ചിലായിരിക്കും. പരദൂഷണവും പറയും എണ്ണയും കടയും ബാക്കി ശരിയോ തെറ്റോ അതെ 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 എന്താ ഞാൻ സത്യമല്ലേ പറഞ്ഞത്. അപ്പം എന്താ ആദ്യ എന്ത് പറ്റി അമ്മ പറയൂ പറയൂ പേടിപ്പിക്കരുത് എവിടെ നിന്ന് കുട്ടി പറയട്ടെ. അപ്പം എന്താ സംഭവിച്ചത്? അപ്പൊ നമ്മളാണെങ്കിൽ അലോക്കത്തെ എല്ലാ കുറ്റം പറയാ കുറ്റം പറഞ്ഞ പറഞ്ഞതിന്റെ തുപ്പലും എല്ലാം എടുത്ത് നമ്മൾ അതിനകത്ത് മൊത്തമായി ഒരു സീരിയൽ ഉണ്ടല്ലോ ഏതാ അലിയൻസ് മഞ്ജു പത്രോസിന്റെ അടുക്കള കണ്ടിട്ടുണ്ട്. ഇനി തുറക്കുന്നു ഇങ്ങനെ നടക്കുന്നു അത് മൊത്തം അതിനകത്ത് ഇടുന്നു അതാണ് ഇത് ഇതൊരു ആക്ടറാണ്. ഇതേപോലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരു 100 കയ്യിലുണ്ട് അവിടെ നക്കും ഇവിടെ നക്കും അതുകൊണ്ട് ഇവിടെ പിടിക്കും അതെടുത്തിട്ട് അങ്ങോട്ടിടും സംസാരിക്കും തുപ്പരെല്ലാം കൂടെ ഭക്ഷണത്തിന് വീഴും. മാറി നിന്നൊക്കെ ചിന്തിക്കണം എത്ര വൃത്തികരമായിട്ടാണ് നമ്മുടെ ഭക്ഷണം ഇല്ലേ ഇല്ലേ ആ തുപ്പരെല്ലാം അതിനകത്ത് വീഴത്തില്ലേ. ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്നാണെന്ന് പറയുന്നത് അങ്ങനെ അല്ലെന്ന് അങ്ങനെ അല്ലെന്നല്ലേ പറഞ്ഞേ ഇല്ലേ. അങ്ങനെ ആയാലോ തെറ്റല്ലേ വൃത്തികേടല്ലേ. ഇതാണ് പണ്ടുള്ളവരുടെ കാര്യം പറഞ്ഞു ഇവിടെ ഇരിക്കുന്നവരുടെ ആരുടെയും കാര്യമല്ല പറഞ്ഞത്. ഓക്കെ അപ്പം ഇവിടെ യശോദാമ മർമറിങ് ചെയ്തത് പാട്ടാണ് കൃഷ്ണനെ കുറിച്ച്. യാനി യാനി ദ ഗീതാനി യാനി യാനി ദ ഗീതാനി എന്ത് പാട്ട് തത്ബാലാചരിതാനി ച ഉണ്ണിക്കണ്ണൻ കുട്ടികളെ കുറിച്ച് പാടാൻ തുടങ്ങി. അങ്ങനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പാട്ടുപാടാൻ തുടങ്ങിയ അതേ സമയം കൃഷ്ണൻ അവിടെ പ്രത്യക്ഷം. എവിടാ എവിടെയോ കളിക്കാൻ പോയതാണ് എന്തായിരിക്കും മനസ്സിലാക്കാനുള്ളത്. നിർമ്മലമായി അവാച്യമായ അനുഭൂതിയോടെ ഹൃദയം കൊണ്ട് ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ ഓടിയെത്തും. ആദ്യം നമ്മൾ പറഞ്ഞു
വെണ്ണ എവിടെയുണ്ടോ, എവിടെ നമ്മൾ വെണ്ണയുണ്ടോ അവിടെ ഭഗവാൻ വരും. അതുകൊണ്ട് ഭഗവാൻ, അതുകൊണ്ടാണ് വെണ്ണക്കണ്ണ് തൃക്കൈ വെണ്ണ വഴിപാടെന്നൊക്കെ പറയട്ടെ. തൃക്കൈ ഭഗവാൻ ഇഷ്ടമുള്ള വിഭവം നമ്മൾ കൊടുക്കുകയാണ്. അതൊരു പ്രത്യേകമാണ് ഭഗവാൻ. അപ്പം ഭഗവാന് സന്തോഷം കിട്ടുമ്പോൾ നമുക്ക് ആനന്ദം തരും ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ. വേറെ ഒരു വഴിപാടല്ല ഇതിനകത്ത് കാര്യം, വേറെ ഒരു കൺസെപ്റ്റും ഉണ്ട്. ഭഗവാനെ നമ്മൾ സന്തോഷിപ്പിക്കുകയാണ്. ഇവിടെയാണ് പറയുന്നത്, ർപ്പണം. നീ എന്ത് പ്രവർത്തി ചെയ്യുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, നീ എന്ത് പ്രവർത്തിക്കുന്നുവോ അർജുന, അത് എനിക്ക് വേണ്ടി ചെയ്യണം. എന്തുകൊണ്ടാണ്? അടുത്ത ശ്ലോകം പറയുന്നു, ശുഭാശുഭവം ഏതാമത്തെ വരുന്നത്? ശ്രീമാവാജി എത്രാമത്തെ ശ്ലോകം അത് വരുന്നത്? ശുഭഫലൈരേവം. നമ്മൾ ഏത് പ്രവർത്തിക്കും ദോഷവും നല്ലതും, ഇത് രണ്ടിന്റെയും പ്രതിഫലം നമ്മൾ അനുഭവിക്കാൻ കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ്. കാർമിക് റിയാക്ഷൻ ഭയങ്കരമാണ്. നല്ലത് അനുഭവിച്ചു കഴിഞ്ഞാൽ, നല്ലതിന്റെ പ്രതിഫലം അനുഭവിക്കാൻ നിന്ന് കഴിഞ്ഞാലും ചീത്തതിന്റെ ഫലം അനുഭവിക്കാൻ ചെന്നില്ല. കുഞ്ഞു വിശക്കുന്നതാണെങ്കിൽ അതിന് കൊടുക്കും, കഴിക്കാൻ സമയമായിരുന്നു. അപ്പം അതുകൊണ്ട് അർജുന, നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ, നീ ഭക്ഷിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട്, നീ പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട്, നീ എന്ത് പ്രവർത്തി ചെയ്തു കഴിഞ്ഞാലും, നീ എന്ത് ദാനം ചെയ്തു കഴിഞ്ഞാലും അത് എനിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ആണെങ്കിൽ ശുഭാശുഭഫലൈരേവം. അതിനകത്തെ ശുഭത്തിന്റെയും അശുഭത്തിന്റേതായ എല്ലാ കർമ്മബന്ധങ്ങളും കർമ്മദോഷങ്ങളും ഞാൻ എടുത്തു മാറ്റി. ഇത് മാറ്റിയെങ്കിൽ മാത്രമേ നമ്മളെ ജീവിതത്തിൽ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ കർമ്മബന്ധം ഭയങ്കരമാണ്. ജ്ഞാനപ്പാന വായിച്ചു ഞാൻ മനസ്സിലാക്കി, നമ്മൾ കെട്ടുപണഞ്ഞ് ബദ്ധാവസ്ഥയിലാണ്. അപ്പൊ അവിടുന്ന് രണ്ടാമത്തെ സ്റ്റാൻസ പറയുന്നു, പിന്നത്തെ നമാമീശ്വരം യശോ. എന്താ മാതാജി പറഞ്ഞ അവിടെ? എഴുതി വെച്ചേക്കണം. അപ്പം അവിടെ പറഞ്ഞു വന്നത്, നമ്മൾ കണ്ടീഷൻഡ് സോളാണ്. രണ്ടാം ശ്ലോകത്തിന് എന്താണ്? നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസകുണ്ടലം ഗോകുലേ ബ്രജമാനം യശോദാഭിയോലുഖാലാദവമാനം പരാമൃഷ്ടമത്യന്തൃത്യഗോപ്യ രുദന്തം മുഹുർനേത്രയുഗ്മം ഋജന്തം കരാംഭോജയുഗ്മേന സാതംഗനേത്രം. പിന്നെ മുഹുശ്വാസകർമ്മ സ്ഥിതഗ്രൈവം ദാമോദരം ഭക്തിബദ്ധം. ഭക്തി സ്നേഹം കൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റൂ. അങ്ങനെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ നമ്മുടെ അടുത്ത് വെക്കുന്നതിനെയാണ് ബന്ധനം എന്ന് പറയുന്നത്. ആ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിലേക്ക് അടുത്ത് വെക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും. യശോദാമ എങ്ങനെ സ്നേഹത്തോടെ ഭഗവാനെ സ്മരിക്കുമ്പോൾ ഭഗവാൻ ഓടിയെത്തിയോ, യശോദാമ ഒന്നും ചിന്തിച്ചിട്ടല്ല സ്മരിച്ചത്. കൃഷ്ണനാണ് ഭഗവാനാണ് ഒന്നും ചിന്തിച്ചിട്ടില്ല, പക്ഷെ വിളിക്കുന്നതല്ല ആരാ കേൾക്കുന്നത്? കൃഷ്ണനാ കേൾക്കുന്നത്. അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം വന്ന് മാറിടം അറിയാതെ നനയും. അത് കണ്ടുകൊണ്ട് ഭഗവാൻ ഓടി വന്ന് ആ മടിയിലിരുന്ന് പാല് കുടിക്കാൻ തുടങ്ങി. ആ ഒരു സ്നേഹം, ആ ഒരു സ്നേഹത്തിന്റെ മുന്നിലാണ് ഭഗവാൻ തോറ്റുപോകുന്നത്. അപ്പൊ നമ്മള് എത്ര വഴിപാട് ഇടപാട് പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ നമുക്ക് അപ്രാപ്യമായി. ഭഗവാനെ പ്രാപിക്കാൻ എല്ലാം സാധിച്ചു തരും, പക്ഷെ ദൂരെ നിന്നേ എല്ലാം ചെയ്തു തരും. അടുത്ത് വന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ആനന്ദമായൊരു അവസ്ഥയിൽ എത്തുകയുള്ളൂ. ആ അവസ്ഥയിൽ എത്താൻ വേണ്ടിയിട്ട് ഈ നളകുബേരന്മാർക്ക് മോക്ഷം കൊടുക്കുന്നത് പോലെ നമ്മളെല്ലാം മരങ്ങളാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ നമ്മളെല്ലാം കർമ്മദോഷങ്ങളിൽ പെട്ടിരിക്കുന്നതാണ്. പല പല ശാപങ്ങൾക്കും ഫലമായിട്ട്, കർമ്മബന്ധങ്ങൾക്കും ഫലമായിട്ട് വരുന്നതാണ്. അതിൽ നിന്നെല്ലാം മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാർത്തിക മാസത്തിൽ ഭഗവാൻ നമുക്ക് തന്ന ലീലകൾ ഓർമ്മിക്കുകയും അതിനനുസരിച്ച് ഭഗവാനെ സ്തുതിക്കുകയും ഭഗവാനെ കീർത്തിക്കുകയും നമ്മൾ ചെയ്യണം. ദിവസവും നമ്മൾ ഭഗവാന്റെ മുന്നിൽ നിന്ന് ഒരു 5 മിനിറ്റ് നല്ലൊരു കീർത്തനം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ആ കീർത്തനം കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഗൃഹത്തിൽ ഭഗവാൻ എത്തും. എന്നാ നമുക്കൊരു പാട്ട് പാടാം അല്ലേ? ഒരു പാട്ട് പാടിക്കൂടെ? അന്വേഷണം പാടിയതാ? ഒരു പാട്ട് പാടാം, നമ്മുടെ സമയമാകും. ആ പാടികളും അത് തന്നെ, ഭഗവാൻ റിപ്പീറ്റഡ് ആയിട്ടാ പാടാനാ പറയുന്നത്. ഒരേ ഇത് തന്നെ, ഹരേ കൃഷ്ണ മഹാമന്ത്രം റിപ്പീറ്റഡ് ആയിട്ടാ. ഇതുവരെ ആർക്കും ബോർ അടിച്ചിട്ടില്ല അല്ലേ? കഴിഞ്ഞ വർഷം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു, അതുകൊണ്ട് ഇപ്രാവശ്യം മാറ്റി പിടിച്ചു. ഞങ്ങൾ മാറ്റി പിടിച്ചിട്ടില്ല, ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെ ജപിച്ചു.
ഉറച്ച് അവിടെ കേൾക്കാൻ പറ്റത്തില്ല. വരദ നാരായണ നയനഭിരാം വരദ നാരായണ നയനഭിരാമ ഗോവിന്ദ ഗോപാല സീതാഹരിരാം ഗോവിന്ദ ഗോപാല സീതാഹരിരാം ബചോ രാധേശ്യാം ബചോ സീതാരാം ഗോവിന്ദ ഗോപാല സീതാഹരി രാം ഗോവിന്ദ ഗോപാല സീതാഹരി രാം അങ്ങനെ ഈ കാർത്തിക മാസത്തില് നമ്മൾ ഈ നളകുബേരന്മാർക്ക് മോക്ഷം കിട്ടിയതുപോലെ കൃഷ്ണ ഞങ്ങൾക്കും കുറച്ച് കുറച്ച് മോക്ഷങ്ങൾ കിട്ടണേ. ജീവിതത്തിൽ സമാധാനം ഉണ്ടേ നമുക്ക് വേണ്ടത്? ആ സമാധാനം കിട്ടാൻ ഭഗവാൻ പറഞ്ഞു തന്ന മാർഗമാണ് ഭഗവാനെ സ്തുതിക്കുക എന്നുള്ളത്, ഭഗവാനെ കുറിച്ച് പാടുക എന്നുള്ളത്. ആ പാട്ട് നമ്മള് ചെയ്യണം നിരന്തരം. ഭഗവാനുമായിട്ട് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് നമ്മള് സംഭാഷണം ചെയ്യണം. ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ്, ഇന്നലെ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ കാര്യം പറയാറില്ല. ഭർത്താവിനോട് കാര്യം പറയാറുണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് കാര്യം പറയാറുണ്ട്, കുഞ്ഞുങ്ങളോട് കാര്യം. ഇതേപോലെ കാര്യം നമ്മൾ ഭഗവാനോട് കുറച്ചു നേരം സംസാരിക്കും. ചില ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല, ബിയോണ്ട് അവർ കൺട്രോൾ. ആ കൺട്രോൾ ഭഗവാന്റെ കയ്യിലാണ്. ഒരിക്കല് അർജുനനും കൃഷ്ണനും സംസാരിച്ചു. അർജുനൻ ഒരു മത്സരത്തിന് പോവുകയാണ്. അർജുനന്റെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും അറിയാം, മരത്തിന്റെ മുകളിലുള്ള വെക്കാം, മരത്തിന്റെ മുകളിലുള്ള ഫ്രൂട്ട്സ് അല്ലേ, ഫ്രൂട്ട്സിന് അമ്പ് ചെയ്തോ പക്ഷിയാണോ? യെസ്, പക്ഷിയാണ്. പക്ഷിയുടെ കണ്ണില് അമ്പ് ചെയ്യണം. എങ്ങോട്ട് നോക്കിയിട്ട്? ആ താഴെയുള്ള വെള്ളത്തിലെ റിഫ്ലക്ഷൻ നോക്കിയിട്ട് അമ്പ് ചെയ്യണം അല്ലേ. ഇതാണ് മത്സരം. സംശയമുണ്ടല്ലേ? പിന്നെ അതെ അതെ അതെ, അങ്ങോട്ട് നോക്കി. യെസ്, കോൺസെൻട്രേറ്റ് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. കൃഷ്ണ ഒരിക്കലും ശ്രദ്ധ തെറ്റരുത്. ആ അത് നോക്കി, നിനക്ക് അതുമാത്രം ശ്രദ്ധയാണെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും ഉന്നം അടിക്കാൻ പറ്റുമോ? ഉന്നം തെറ്റത്തിൽ എന്ന് പറയും. അർജുന ഒരു സംശയം, ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെടണമെന്നുണ്ടെ കൃഷ്ണൻ എന്തിനാ കൂടെ വന്നിരിക്കുന്നത്? ഇത്രയൊക്കെ ഞാൻ നോക്കണോ? ഇന്നെന്തിനാ കൃഷ്ണൻ എന്റെ കൂടെ വന്നിരിക്കും? ഇഷ്ടം പറയുകയാണ്, ഇത് നമുക്കും അറിയത്തില്ലേ. അപ്പം അർജുനനടുത്ത് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറയും, അർജുന നീ ഇത്രയും ചെയ്യുമ്പോളേ ഈ ശ്രദ്ധയെ ഈ വെള്ളത്തിന് ഓളം തെറ്റിക്കൈ എന്ത് സംഭവിക്കും? ആ ഓളത്തിനെ ഓളമില്ലാതെ നിശ്ചലമാക്കി ഞാൻ നിർത്താം. നീ ധൈര്യമായിട്ട് അമ്പെയ്യൂ. നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികളും ഇത് തന്നെയാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിന് സക്സസ് ആ ഒരു പോയിന്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സഹായം കൂടിയേ. എല്ലാം നാളെ ഒരു ഒരു ഭയങ്കര ഒരു പ്രസന്റേഷൻ ഉണ്ട്, എല്ലാം റെഡിയാക്കി, യുഎസ്ബി ഇതാക്കി അല്ലെങ്കിൽ സിസ്റ്റത്തിലാക്കി എല്ലാം റെഡിയാക്കി, സൂപ്പർ പവർ പോയിന്റ് കുറച്ച് കിട്ടി, ആ നമ്മൾ സന്തോഷിച്ചു ചെന്ന് എല്ലാവരും ഇരിക്കണം. ഓൺലൈനാണ്, ഇന്റർനാഷണൽ തരത്തിൽ ഒരുപാട് പിന്നെ റെപ്രസെന്റേറ്റീവ് ഉണ്ട്. അപ്പോഴാണ് USB വർക്ക് ചെയ്യുന്നത്. ഇന്ന് സംഭവിച്ചു ഒരു കോമ്പറ്റീഷൻ, ഇന്നലെ കോമ്പറ്റീഷൻ സംഭവിച്ചു. അങ്ങനത്തെ കാര്യം പറഞ്ഞു CD കൊണ്ടുപോയത് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് പാർട്ടാണ് ഫോക്ക് ഡാൻസിന്റെ, ലാസ്റ്റ് പാർട്ടാണ്. CD വർക്ക് ചെയ്യുന്നില്ല.
ജഡ്ജസ് പ്രശ്നമായി, ഡിലേ വന്നപ്പോഴും സി ഡി. ചിലർ പേരൻസിന് പ്രശ്നമായി, പേരൻസ് വിചാരിച്ചു ഇതെന്തോ ഈ സിഗ്നൽ കൊടുക്കുന്നതാണ്, അങ്ങനെയൊക്കെ ഭയങ്കര പറഞ്ഞു കളയും. അങ്ങനെയൊക്കെ ചെയ്യുന്ന മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ആ കുട്ടിയെ തിരിച്ചറിയാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ്. അവസാനം എന്നെ അവൾ വിചാരിച്ചു ഇനി നടക്കത്തില്ല, അപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെ ഒരു സി ഡിയെ കയ്യിലുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും പേര്, ഇത്രയും കുട്ടികൾ ചെയ്തത് സി ഡി വർക്ക് ചെയ്തു, ഈ സി ഡി മാത്രം ചെയ്തു വർക്ക് ചെയ്തു ആണ് കോമ്പറ്റീഷൻ പോയി എന്ന് വിചാരിച്ച് വന്ന് പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പോയിട്ടില്ല, പോവാൻ നിൽക്കുക, ഒന്ന് ഓടിച്ചെന്ന് പറഞ്ഞ് ഇതുപോലാണ് ഇങ്ങനെയാണ്. പിന്നെ പെട്ടെന്ന് ഓടി വന്നിട്ട് മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്തു, ഒന്നും നമ്മുടെ കയ്യിലുണ്ട്. ഭഗവാൻ വിചാരിക്കണം അവിടെ മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്നുള്ളത്, ഭഗവാൻ വിചാരിക്കണം അവിടെ പ്രൈസ് കിട്ടണമോ പ്രൈസ് കിട്ടണ്ടേ എന്നുള്ളത്. നമ്മൾ മാത്രം പ്രയത്നിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ വേറും, അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വെറും അഹങ്കാരികളാകാൻ പാടില്ല, എന്തും നമുക്ക് സാധിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാൻ പാടില്ല. ഇവിടെ അർജുനൻ ജയിച്ചതിന്റെ പ്രധാന കാരണം, അർജുനനേക്കാൾ വലിയ യോദ്ധാവായിരുന്നു കർണൻ, പക്ഷെ കർണൻ എന്തുകൊണ്ട് ജയിച്ചില്ല? കർണൻ ആ ഗുരുത്വം ഇല്ലാതായിപ്പോയി. ഭഗവാൻ പറഞ്ഞത് കേട്ടില്ല, ധർമ്മം സാക്ഷാത് ഭഗവത് പ്രണീതം. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണ്. ഭഗവത്തിന്റെ ഫസ്റ്റ് ശ്ലോകം പ്രഥമ സ്കന്ധത്തിൽ തുടങ്ങുന്നതാണ്, ജന്മാദസ്യ യതോ അന്യയ ഇതരതച്ച ആർത്തേഷു അഭിജ്ഞ സ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ ഉഹ്യന്തി യസ്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ അമൃഷ ധാംനാ സേന സദാ നിരസ്തഭുവകം സത്യം പരം ധീമഹി. സത്യം, സത്യം എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാൻ കർണനോട് പറഞ്ഞു, കർണ നീ സഹോദരന്റെ അടുത്ത് നിന്ന് യുദ്ധം ചെയ്യും, നിന്റെ സഹോദരനാണ് അവൻ. കർണ പറഞ്ഞു, ഇല്ല, എന്റെ സഹോദരനാണെങ്കിലും എന്നെ രക്ഷിച്ചത് കൗരവകുലമാണ്, ദുര്യോധനനാണ്. കൃഷ്ണൻ പറയുന്നു, കർണ അന്ന് നിന്നെ രക്ഷിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, നീ അത് മനസ്സിലാക്കണം. പക്ഷേ കർണം അത് മനസ്സിലാക്കില്ല. കൃഷ്ണ ഇപ്പൊ ഫിലോസഫിയൊക്കെ അങ്ങ് കുറെ പറയും, അന്ന് എൻ്റെ അടുത്ത് ഫിലോസഫി പറയാനൊന്നും ആരും കണ്ടില്ല. ഞാൻ അതുകൊണ്ട് കൗരവകുലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അർജുനെതിരായിട്ട് യുദ്ധം ചെയ്യും, അങ്ങ് എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. കാരണം അർജുനൻ എന്റെ ഞാൻ അവന്റെ സഹോദരനാണെന്ന് യുദ്ധം കഴിയുന്നത് വരെ അറിയാൻ പാടില്ല എന്ന് അർജുനൻ കൃഷ്ണൻ എടുത്ത് പറയും. അതങ്ങ് ചെയ്തു തന്നാൽ മതി എന്ന് പറയും. കൃഷ്ണൻ പറയും, ഓക്കെ, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന്. കർണൻ അവിടെ ജയിച്ചില്ല, കർണൻ പരാജയപ്പെട്ടു. അർജുനേക്കാൾ വലിയ യോദ്ധാവ്, പക്ഷേ ആ കഴിവ് ഗുണമില്ലാതായിപ്പോയി. ഭഗവാനോട് കൂടെ നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം കിട്ടുകയുള്ളൂ. അത് ഈ കാർത്തിക മാസത്തിൽ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു. ഇതെല്ലാം ആലോചിച്ചിട്ട് നമ്മൾ ഈ കാർത്തിക മാസത്തിൽ ദാമോദര ആരാധന ചെയ്യാം. സ്മിതമാതാജി ഒരുപാട് താമസിച്ചു എങ്കിലും, സ്മിതമാതാജി ഹരേ കൃഷ്ണ, ഒരു അഞ്ചു മിനിറ്റ് പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭു ഇപ്പൊ അർജുനനെ കുറിച്ച് പറഞ്ഞു, എന്നാണ് ഞാന് ഒരു ഗൗരാംഗ പ്രഭുവിന്റെ ഒരു ഇത് കണ്ടതായിരുന്നു, ഒരു സ്ലൈഡ് പോലെ കണ്ടതാണ്. 5 വാല്യുബിൾ ലെസൺസ് ടു ലേൺ ഫ്രം മൈറ്റി വാരിയർ അർജുന എന്ന് പറഞ്ഞിട്ട്. അതിൽ ആദ്യം പറയുന്നത് ഡീപ് ഫോക്കസ്, അതായത് അർജുനൻ വളരെ കീനായിട്ട് വളരെ ഒബ്സർവ് ചെയ്യും. ഇപ്പൊ നേരത്തെ പ്രഭു ആ അമ്പയ്യണേനെ കുറിച്ച് പറഞ്ഞു, അപ്പൊ വളരെ നന്നായി ഒബ്സർവ് ചെയ്യും, ഈവൻ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കും, ആൻഡ് എപ്പോഴും ഫോക്കസ്ഡ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ടായിരുന്നത് പേഷ്യൻസ് ആൻഡ് പെർസിവറൻസ്, അതായത് ഒരിക്കലും എന്താ പറയാ ദേഷ്യം വരില്ലായിരുന്നു. ആൻഡ് അങ്ങനത്തെ ചാലഞ്ചിങ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് എപ്പോഴും ഭഗവാന്റെ എന്താ പറയാ ഭഗവാന്റെ അടുത്തുനിന്ന് എന്താ പറയാ ഗൈഡൻസ് എടുത്തു. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ലേൺ ഫ്രം കോമ്പറ്റീറ്റേഴ്സ്. ഇപ്പൊ നേരത്തെ പ്രഭു കർണന്റെ കാര്യം പറഞ്ഞു, അപ്പോ പൊതുവെ പറയുന്നതാണ് കർണനാണ് അർജുനന്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്നുള്ളത്. ഈവൻ കർണൻ ഒരുപാട് തവണ അർജുനനെ പല സിറ്റുവേഷനിൽ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഒരിക്കലും അർജുനൻ ധർമ്മത്തിന്റെ, അതായത് ഭഗവാനെ വിട്ടിട്ട് ഒരു കാര്യവും അർജുനൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ കർണൻ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
അത് പ്രേസ് ചെയ്യുകയും അതേസമയം കർണന് എന്തെങ്കിലും റോങ് ഗൈഡൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യില്ലായിരുന്നു. അതുപോലെ നാലാമത്തെ കാര്യം പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അക്സെപ്റ്റൻസ്. എപ്പോഴും അർജുനൻ, നമ്മളെല്ലാവരും മിസ്റ്റേക്ക് ചെയ്യും, അപ്പൊ അർജുനൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് മിസ്റ്റേക്സ് എന്ന് പഠിക്കും, എന്നിട്ടത് പിന്നീട് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കും. അതുപോലെ തന്നെ എന്ത് നല്ലതായാലും ചീത്തയായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ഭഗവാന്റെ മേഴ്സി ആണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അർജുനൻ ഉണ്ടായിരുന്നു. അഞ്ചാമത്തെ കാര്യം പറയുന്നത് ഇമ്മെൻസ് ഫെയ്ത്ത് ഇൻ ലോർഡ്, അതായത് ഭഗവാൻ എന്താണോ പറഞ്ഞത് അത് ചെയ്യണം, അതാണ് ശരി എന്ന് എന്ന് ആ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള 100% വിശ്വാസം അർജുനനുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അഞ്ച് ക്വാളിറ്റീസ് നമ്മൾ അർജുനന്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടത്. ഒന്ന് ഡീപ്പ് ഫോക്കസ്, രണ്ട് പേഷ്യൻസ്, മൂന്ന് ലേൺ ഫ്രം യുവർ കോമ്പറ്റീറ്റേഴ്സ്, നാല് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അക്സെപ്റ്റൻസ്, അഞ്ച് ഇമ്മെൻസ് ഫെയ്ത്ത് ഇൻ ലോർഡ്. ഹരേ കൃഷ്ണ മാതി, താങ്ക് യു. ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസം അത് നമുക്കുണ്ടായിരിക്കും. ഏതൊരു സമയത്തും ഭഗവാൻ കൃത്യമായിട്ട് നമുക്കൊരു വാക്ക് പറയുന്നുണ്ട്, യേ കൗന്ദേയ പ്രതിജാനീഹി നാ മേ ഭക്ത്യ പ്രണശതി. അർജുന നീ എഴുതി വെച്ചോളൂ, ഉറക്കെ പ്രഖ്യാപിച്ചോളൂ, ആരോടും പോയി പറഞ്ഞോളൂ, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കില്ല. ഭഗവാൻ അവിടെ കൃത്യമായി നമ്മളെ സംരക്ഷിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ഈ കാർത്തിക മാസത്തിൽ നമ്മൾ ഇതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് ഒരു പാട്ട് പാടിക്കൂടെ, ഒരു പാട്ടും കൂടെ ഇല്ലേ, ഇല്ലേ സംഖ്യ പാടില്ലേ. നമുക്ക് ഉടനെ നമുക്ക് ദാമോദരാഷ്ടകത്തിലേക്ക് കടക്കണം, ഇനി ആരും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കത്തില്ല. ഒരു പാട്ടും കൂടെ പാടിയാവും. യെസ്, ഞാൻ പാടില്ല, അമ്മ പാടും, അമ്മ പാടാറുണ്ടല്ലേ. യെസ് പാടിക്കൂ, അന്ന് വെച്ചു കൊടുക്കും. ഹരിസുന്ദര നന്ദ ഹരിനാരായണ ഹരിയോം, ഹരിസുന്ദര നന്ദ മുകുന്ദ ഹരിനാരായണ ഹരിയോം, ഹരികേശവ ഹരിഗോവിന്ദ ഹരിനാരായണ ഹരിയോം, ഹരികേശവ ഹരിഗോവിന്ദ ഹരിനാരായണ ഹരിയോം, ഹരിസുന്ദര നന്ദ മുകുന്ദ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയും കേട്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു സമയം പോക്കറായിട്ട് തോന്നിയിട്ടുണ്ടോ? അതോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? അമ്മയ്ക്ക് എന്തെങ്കിലും സംശയിക്കാനോ പറയാനോ? സംശയമില്ല, എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ്? പ്രഭുക്കന്മാരെ അവിടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ചേട്ടനോടാണ് ചോദിച്ചത്, എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ അർജുനനും ഭഗവാനും തമ്മിലുള്ള സംഭാഷണത്തിൽ സംശയങ്ങൾ, അല്ലെങ്കിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സംശയങ്ങൾ,
അല്ലെങ്കിൽ ഈ ദാമോദര ലീല ചെയ്ത കാര്യങ്ങളിൽ സംശയങ്ങൾ എന്തെങ്കിലും? നമ്മളെല്ലാം സംശയമായിരിക്കുവാ, സംശയങ്ങൾ സംശയം ഉണ്ടാവണം. ചിലപ്പോൾ സ്ഥാനത്തായിരിക്കാം, ചിലപ്പോൾ സ്ഥാനത്തായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വെറുതെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പേരൊന്നും പറയത്തില്ല. പണ്ട് വരുന്ന കാലഘട്ടത്തിൽ, ഇവിടെ നിന്നുള്ളതല്ല, പൊതുവെ വരുന്ന കാലഘട്ടത്തിൽ ഒരു കഥാപാത്രം, ഇതെല്ലാം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയും ചിന്തിക്കുകയും ആരതി ചെയ്യാനുള്ള സമയത്ത് ആരതി പോലും ചെയ്യത്തില്ലായിരുന്നു, പുഷ്പങ്ങൾ പോലും സമർപ്പിക്കത്തില്ലായിരുന്നു. ഞാൻ പറയും ഒന്നും ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിൽക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം ഭഗവാന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വലിയ താല്പര്യത്തോടെയാണ് നടക്കുന്നത്. ഇതെല്ലാം അല്ലേ ഓർമ്മ വന്നില്ലേ? ഇതെല്ലാം കാലത്തിൻ്റെ ഒരു പോക്ക്. ഇതിന് ഇവിടെ വരാതെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഞാൻ പിന്നീട് ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിനൊരു സന്തോഷമാണ് ഉണ്ടായത് അല്ലേ? ശരിയല്ലേ? ഓക്കേ. ഭഗവാന്റെ അടുത്ത് എത്താതെ, ഭഗവാന്റെ നാമം പറയാതെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പണ്ടുള്ളവർ മാധവ കേശവ കൃഷ്ണ എന്നൊക്കെ പേരിടുന്നത്. ഇപ്പോഴാണെങ്കിൽ എന്ത് പേരിടുന്നു? പിന്നു മുന്നു എന്നൊക്കെ ഇട്ട് അവസാനം ആ ഓപ്പർച്യൂണിറ്റി ഫുള്ള്, ഭഗവാനെ വിളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഫുള്ള് നമ്മൾ എടുത്തു കളയുക. മറ്റേത് നമ്മൾ ഭക്തി ഇല്ലെങ്കിലും ഒരു നിരീശ്വരവാദിയാണെങ്കിൽ പോലും അവൻ സ്വന്തം പയ്യന്റെ പേരെങ്കിലും പറഞ്ഞ് കൃഷ്ണനെ വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാധവ കേശവ പുരുഷോത്തമ എന്നൊക്കെ വിളിച്ചിരുന്നു, ജനാർദന എന്നൊക്കെ എഴുതുന്നു. അപ്പൊ അങ്ങനെങ്കിലും അവനും പാപങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടും. പക്ഷെ ഇപ്പം നേരെ വിചരിച്ചിട്ട് എന്താ പറയുക, പിങ്കി പങ്കി എന്നൊക്കെ പേരെഴുതി അവസാനം ഭഗവാന്റെ നാമം പോലും വിളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മളായിട്ട് എടുത്ത് കളയും. ദേവി ഇത് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഭഗവാന്റെ നാമം വിളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതിന് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് ആ യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഇന്ന് ദാമോദര അഷ്ടകത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പം ദാമോദര അഷ്ടകം ചെല്ലും. ഇത് നമുക്ക് മാറ്റാം, വിളക്ക് കൊളുത്താം. ദാമോദര അഷ്ടകം നമുക്ക് ചെയ്യാം. ഓരോരുത്തരായിട്ട് വന്നിട്ട് ആ സമയത്ത് ഭഗവാന്റെ മുന്നിൽ 3 റൗണ്ട് ഭഗവാന് ആരാധന ചെയ്യണം. ഇത് വെറുതെ അല്ല. കാർത്തിക മാസത്തിൽ ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് കാണിച്ചു കഴിഞ്ഞാൽ 1000 ഇരട്ടി ഫലമാണ് കിട്ടുന്നത്. ഇന്ന് 1 റൗണ്ട് നമ്മൾ നാമം ചെയ്തു കഴിഞ്ഞാൽ 1000 ഇരട്ടി നാമം, 1000 റൗണ്ട് നാമം ചെയ്യുന്നതിന് തുല്യമായ ഫലം കിട്ടും. കാര്യം മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടെ വേണം ഭഗവാനെ ജപിക്കാൻ, നമുക്ക് എത്രമാത്രം ശ്രദ്ധയുണ്ട്. പക്ഷേ ഈ കാർത്തിക മാസത്തിൽ ശ്രദ്ധയില്ലെങ്കിൽ പോലും ഭഗവാൻ അത് അക്സെപ്റ്റ് ചെയ്ത് 1000 ഇരട്ടി തരും. 7 തലമുറകൾക്ക് മുമ്പുള്ള പിതൃക്കൾക്കുള്ള ആത്മ മോക്ഷത്തിന് വേണ്ടിയിട്ട്, ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും കൃതകർമ്മങ്ങളൊക്കെ ചെയ്യും. പക്ഷെ എവിടാണ്, എങ്ങനെയാണ്, എന്താണ് നമ്മൾ ചെയ്യുന്നത്, ശാസ്ത്രകർമ്മങ്ങൾ ശരിയാണോ, നമ്മൾ സമീപിച്ച കർമ്മശീലം ഒന്നും അറിയത്തില്ല. അതിന്റെ എല്ലാം പോക്കിനനുസരിച്ചിരിക്കും. അതിനകത്തുള്ള എല്ലാ കുറവുകളും ഈ കാർത്തിക മാസത്തിൽ നെയ്വിളക്ക് കൊളുക്കുന്നത് കൊണ്ട്, ഭഗവാന്റെ മുന്നിൽ ആരതി ചെയ്യുന്നത് കൊണ്ട് ഗുണം സംഭവിക്കും. അതുപോലെ തന്നെ ഇഹലോകത്തിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള മോചനം കിട്ടും, മോക്ഷം. അങ്ങനെ മോശം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക്, അതായത് വരുന്ന ജനറേഷന് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലെ? നല്ല സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ നല്ല കുട്ടികളെ കിട്ടും, ശരിയല്ലേ? നല്ല നമ്മുടെ സ്വഭാവം ചീത്തയായിട്ട് നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഇരിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കുട്ടിയെ കിട്ടും. ഇനി കുട്ടി ജനിച്ചിട്ട് കുട്ടിയെ പറഞ്ഞിട്ടോ കുട്ടിയുടെ നാണനെ പറഞ്ഞിട്ടോ കാര്യമില്ല. കാര്യം അച്ഛന്റെ അമ്മയുടെ പ്രശ്നമാണ്. വിവാഹം കഴിച്ച്, വിവാഹം കഴിക്കുന്നതിന് വിളക്ക് കൊടുത്തും നിശ്ചയത്തിന് വിളക്ക് കൊടുത്തും പിന്നെ ആ മുഹൂർത്തം നോക്കും, എല്ലാം നോക്കും. വൈകിട്ടാണെങ്കിൽ ഫുള്ള് എന്താ പറയുന്നത്, ബലികർമ്മങ്ങൾ, ഭൂതഗണങ്ങളാ പിന്നെ അവിടെ വരുന്നത്. ഭഗവാന്റെ സാന്നിധ്യമല്ല, പറഞ്ഞ മനസ്സിലായല്ലേ? അതെന്താ, അത് വിളിച്ചവരെല്ലാം വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഉണ്ടാക്കിയെങ്കിലേ പറ്റത്തോളം. പിന്നെ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഉണ്ടാക്കുന്നത്. ഉള്ള അവിടെ മൊത്തവും മാംസ പിണ്ഡങ്ങളാണ്, ജഡങ്ങളാണ്. ഗൃഹം മുഴുവൻ ജഡം, ഗൃഹത്തിന്റെ ചുറ്റും മുഴുവൻ ജഡം, മാംസത്തിന്റെ ഗന്ധം. അവിടെ എങ്ങനെ ഭഗവാൻ കയറി വരും? അങ്ങനെയുള്ള ഗൃഹത്തില് ഒരു 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 പുതിയ ജീവിതം ഉണ്ടാവുകയാണ്. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പോയിന്റാണ്, സെൻസിറ്റീവ് മൊമെന്റ് ആണ്. ആ മൊമെന്റിൽ ഒരു പുതിയ ജീവിതം ഉണ്ടാകുന്നതിന് ഭഗവാന്റെ സാന്നിധ്യമേ അവിടെ ഒരു പുതിയ ജീവൻ ഉണ്ടാവുക. കഷ്ടം. എന്നിട്ട് നമ്മൾ പറയും, ചൂ എന്ത് ചെയ്യാം, രാഹുകാരം മോശം,
മറ്റേത് മറിച്ചത് അത് അവന്റെ കുഴപ്പമാണ്, അവന്റെ കുടുംബത്തിന്റെ ദോഷമാണ്, ഇതിന്റെ എന്റെ കുടുംബത്തിന്റെ ദോഷമാണ്. കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞു തുടങ്ങി, അമ്മായി അമ്മ അമ്മായി പറഞ്ഞു. ഇന്ന് ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ഇതൊന്നുമല്ല. ഈശ്വര സാന്നിധ്യം അവിടെ ഇല്ലാതായി. ഈശ്വര സാന്നിധ്യത്തോടു കൂടി വേണം പുതിയൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി. അപ്പം നമ്മള് പ്യുവർ ആയി കഴിഞ്ഞാൽ അടുത്ത ജന്മം അതേപോലുള്ള സന്താനങ്ങളെ കിട്ടും. അടുത്ത 7 തലമുറകൾക്ക് ഇതിന്റെ ബെനഫിറ്റ് കിട്ടും. അപ്പൊ നമ്മൾ ഇതെല്ലാം ഓർമ്മിച്ചിട്ട് നമ്മുടെ ദാമോദരാഷ്ട്രം ചെയ്യാം. അമ്മ റെഡി അല്ലേ? മൂന്ന് റൗണ്ട്, ഓരോരുത്തർ വന്നിട്ട് ഓരോ റൗണ്ട്. വിളക്ക് കൂട്ടും, ഒന്നും പോയില്ല. എന്തോ മതി മതി മതി. എല്ലാവർക്കും അറിയാവുന്നതല്ലേ ദാമോദരാഷ്ടകം? ചെല്ലുതരും, ചെല്ലുതരും. രണ്ടാമത് ഏറ്റു ചെല്ലിയാ മതി. ഓക്കെ, ഈ ദാമോദരാഷ്ടകത്തോടു കൂടി ഞാൻ ഓൺലൈൻ ഓഫ് ചെയ്യും, നമ്മൾ പിരിയും. ഹരേ കൃഷ്ണ. ഓക്കെ, അടുത്ത ലോകം ചെയ്യണം. അടുത്ത ലോകം അല്ല, അത് വേറൊരു സെഷൻ ആയിട്ട് ചെയ്തു കൊടുക്കാം. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. തൽക്കാലം ഇതെല്ലാം മാറ്റിക്കോളൂ, ഫ്രൂട്ട്സ് എല്ലാം മാറ്റിക്കോളൂ. ഇനി ഭഗവാന്റെ മുന്നിൽ വിളക്ക് മാത്രം. ഓക്കെ, അതി ആദ്യം പാട്ട് പാടിയതല്ലോ. ആ ഇവരല്ലേ രാവിലെ 8:30 ക്ലാസ്സിന് കൊണ്ടുവരണം, അപ്പൊ അവര് പാട്ട് പഠിച്ചു കൊടുക്കും. സാങ്കേതിക വന്നു, സാങ്കേതിക പാടും. കാരാട്ട ക്ലാസ് എത്ര മണിക്കാ? യെസ്, ഹോസ്റ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് പ്രത്യേകം സാംഘവിയുടെ പിറന്നാളും കൂടിയാണ് അല്ലേ? അപ്പം സാംഘവിക്ക് പ്രത്യേകിച്ച് പിറന്നാൾ ആശംസകൾ. ഭഗവാന്റെ അനുഗ്രഹത്തോടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹാപ്പി ബർത്ത്ഡേ ടു യു ഹരേ കൃഷ്ണ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈശ്വരം സച്ചിദാനന്ദരൂപം. കരാബോധയുഗ്മേനാസ്വാതകനേത്രം ഉഷാസകം പാത്രീരേഖകം സദാഗ്രഹം ദാമോദരം ഭഗവതം
Thank you.
Rama